ഈ ഒരു സെക്ഷനിൽ നമ്മളൊരു പ്രൊജക്റ്റ് പ്ലാൻ ചെയ്യുന്ന മുമ്പ് എന്തൊക്കെ കാര്യങ്ങളാണ് ശ്രദ്ധിക്കേണ്ടതും അതുപോലെ ഒരു പ്ലാനിനെ കൃത്യമായിട്ട് എങ്ങനെ മാനേജ് ചെയ്യാം എന്നുള്ള കാര്യമാണ് ഈ ഒരു ടെസ്റ്റ് മാനേജ്മെന്റ് സെക്ഷനിൽ പറയുന്നത്. അതിൽ നമുക്ക് പ്രധാനമായിട്ട് നാല് കാര്യങ്ങളാണ് പറയാനുള്ളത്. ഒന്ന് എന്ന് പറയുന്നത് ചോയ്സ് ഓഫ് സ്റ്റാൻഡേർഡ്സ്, രണ്ടാമത്തത് ടെസ്റ്റ് ഇൻഫ്രാസ്ട്രക്ചർ മാനേജ്മെന്റ്, മൂന്നാമത്തത് ടെസ്റ്റ് പീപ്പിൾ മാനേജ്മെന്റ്, അതുപോലെ ഇന്റഗ്രേറ്റിംഗ് വിത്ത് ദി പ്രൊഡക്ട് റിലീസ്. നമുക്ക് വൺ ബൈ വൺ ആയിട്ട് നോക്കാം. ഇപ്പോൾ ഫസ്റ്റ് ആണ് ചോയ്സ് ഓഫ് സ്റ്റാൻഡേർഡ്. ചോയ്സ് ഓഫ് സ്റ്റാൻഡേർഡ് എന്ന് പറയുമ്പോൾ നമ്മൾ നമ്മൾ തോന്നും പോലെ ടെസ്റ്റുകൾ ചെയ്യാൻ നമ്മൾ കൃത്യമായിട്ട് ഒരു സ്റ്റാൻഡേർഡ് ഫോളോ ചെയ്യേണ്ടതായിട്ടുണ്ട്. അപ്പം അപ്പോൾ ഏതൊക്കെ സ്റ്റാൻഡേർഡുകൾ നമുക്ക് സ്വീകരിക്കാം എന്നൊരു കാര്യമാണ് ഈ ഒരു സെക്ഷനിൽ നമുക്ക് പറയാനുള്ളത്. ഈ സ്റ്റാൻഡേർഡുകൾ പ്രധാനമായിട്ട് രണ്ട് തരത്തിലുള്ളത്. ഒന്ന് എന്ന് പറയുന്നത് എക്സ്റ്റേണൽ സ്റ്റാൻഡേർഡും രണ്ടാമത്തത് ഇന്റേണൽ സ്റ്റാൻഡേർഡും. അപ്പോൾ എന്താണ് എക്സ്റ്റേണൽ സ്റ്റാൻഡേർഡ്? എന്തായാലും ഒരു സോഫ്റ്റ്വെയർ പ്രൊഡക്റ്റിൽ ഉണ്ടായിരിക്കേണ്ട ഒരു അതായത് എക്സ്റ്റേണൽ സ്റ്റാൻഡേർഡ് ആ സ്റ്റാൻഡേർഡ് ദാറ്റ് എ പ്രൊഡക്റ്റ് ഷുഡ് കംപ്ലൈ വിത്ത് ആൻഡ് എക്സ്റ്റേണലി വിസിബിൾ ആൻഡ് ആർ യൂഷ്വലി സ്റ്റിപ്പുലേറ്റഡ് ബൈ എക്സ്റ്റേണൽ കൺസോർട്ടിയ. അതായത് എന്തായാലും ഒരു സോഫ്റ്റ്വെയർ പ്രൊഡക്റ്റ് നിർബന്ധമായിട്ട് ഉണ്ടായിരിക്കേണ്ടതാണ്. അതുപോലെ തന്നെ എക്സ്റ്റേണലി വിസിബിൾ ആയിട്ടുള്ള തരത്തിലുള്ള സ്റ്റാൻഡേർഡ് ആണ് എന്ത് എക്സ്റ്റേണൽ സ്റ്റാൻഡേർഡ് എന്ന് പറയുന്നത്. അതായത് ഉദാഹരണത്തിന് നമ്മൾ പുറത്തുള്ള ഒരു സ്റ്റാൻഡേർഡൈസ് ഓർഗനൈസേഷന്റെ ഒരു സ്റ്റാൻഡേർഡൈസേഷൻ ഓർഗനൈസേഷൻ പുറത്തുനിന്ന് നോക്കാം. അപ്പൊ അവരുടെ നിർദ്ദേശങ്ങൾ സ്വീകരിച്ചുകൊണ്ട് സ്റ്റാൻഡേർഡ് ടെസ്റ്റുകളാവാം ഈ ഒരു എക്സ്റ്റേണൽ സ്റ്റാൻഡേർഡ്സ് എന്ന് പറയുന്നത്. സ്റ്റാൻഡേർഡൈസേഷൻ നിർദ്ദേശിക്കുന്ന കുറച്ച് ഓർഗനൈസേഷൻസ് ഉണ്ടാവും, അവർ പറയുന്ന കാര്യങ്ങൾ ഫോളോ ചെയ്തുകൊണ്ട് നമുക്ക് മുന്നോട്ട് പോകാം. അപ്പൊ അതേപോലെ നമ്മൾ എന്ത് ചെയ്യാം, ആസെപ്റ്റൻ ടെസ്റ്റിന്റെ കേസിലൊക്കെ നമുക്ക് ആ ടെസ്റ്റ് കേസുകൾ ടെസ്റ്റേഴ്സ് നൽകുക നമ്മുടെ യൂസേഴ്സ് ആയിരിക്കും. അപ്പം ആസെപ്റ്റൻ ടെസ്റ്റിന്റെ കേസിൽ എന്തായിരിക്കും, സ്റ്റാൻഡേർഡ് നിർദ്ദേശിക്കുന്ന യൂസർ ആണല്ലേ. അപ്പൊ കസ്റ്റമർ നൽകുന്ന ഈ ഒരു ആസെപ്റ്റൻ ടെസ്റ്റ് അതും എന്താവാം ഈ ഒരു തരത്തിൽ വരുന്ന എക്സ്റ്റേണൽ സ്റ്റാൻഡേർഡ് ആവാം. ഇനി എന്താണ് ഇന്റേണൽ സ്റ്റാൻഡേർഡ്? ഇന്റേണൽ സ്റ്റാൻഡേർഡ്സ് ആർ സ്റ്റാൻഡേർഡ് ഫോർമുലേറ്റഡ് ബൈ എ ടെസ്റ്റിംഗ് ഓർഗനൈസേഷൻ ടു ബ്രിങ് ഇൻ കൺസിസ്റ്റൻസി ആൻഡ് പ്രെഡിക്റ്റബിലിറ്റി. അതായത് നമ്മുടെ കൺസിസ്റ്റൻസിയും പ്രെഡിക്റ്റബിലിറ്റിയും നിലനിർത്താൻ വേണ്ടിയിട്ട് ആ ഒരു ടെസ്റ്റിംഗ് ഓർഗനൈസേഷൻ തന്നെ സ്വന്തമായിട്ട് ഉണ്ടാക്കിയെടുക്കുന്ന സ്റ്റാൻഡേർഡ് ആണ് എന്ത് ഇന്റേണൽ സ്റ്റാൻഡേർഡ് എന്ന് പറയുന്നത്. കൺസിസ്റ്റൻസിയും പ്രെഡിക്റ്റബിലിറ്റിയും നിലനിർത്താൻ വേണ്ടിയിട്ട് ഒരു ഓർഗനൈസേഷൻ ഇറ്റ്സെൽഫ് അവർ തന്നെ ഉണ്ടാക്കിയെടുക്കുന്ന സ്റ്റാൻഡേർഡ് ആണ് ഇന്റേണൽ സ്റ്റാൻഡേർഡ്സ് എന്ന് പറയുന്നത്. അങ്ങനെ നമുക്ക് കുറച്ച് സം ഓഫ് ദി ഇന്റേണൽ സ്റ്റാൻഡേർഡ് പറയുന്നുണ്ട്. ആയ കുറച്ച് ഇന്റേണൽ സ്റ്റാൻഡേർഡുകൾ എന്തൊക്കെയാണെന്ന് പറയുന്നുണ്ട്. ഒന്നെന്ന് പറയുന്നത് നെയിമിംഗ് ആൻഡ് സ്റ്റോറേജ് കൺവേർഷൻ ഫോർ ടെസ്റ്റ് ആർട്ടിഫാക്ട്സ്, രണ്ടാമത്തത് ഡോക്യുമെന്റ് സ്റ്റാൻഡേർഡ്, മൂന്നാമത്തത് ടെസ്റ്റ് കോഡിംഗ് സ്റ്റാൻഡേർഡ്, നാലാമത്തത് ടെസ്റ്റ് റിപ്പോർട്ടിംഗ് സ്റ്റാൻഡേർഡ്. ഇപ്പൊ എന്താണ് നെയിമിംഗ് സ്റ്റാൻഡേർഡ് നോക്കാം. നമുക്ക് നെയിമിംഗ് ആൻഡ് സ്റ്റോറേജ് കൺവേർഷൻ ഫോർ എ ടെസ്റ്റ് ആർട്ടിഫാക്ട്സ്. അപ്പം എല്ലാ ടെസ്റ്റ് ആർട്ടിഫാക്ട്സിലും അതായത് ആർട്ടിഫാക്ട്സ് എന്ന് പറഞ്ഞാൽ ഉദ്ദേശിക്കുന്നത് നമ്മളെ ടെസ്റ്റ് സ്പെസിഫിക്കേഷൻ, അതുപോലെ നമ്മളെ ടെസ്റ്റ് കേസസുകൾ, അതുപോലെ ടെസ്റ്റ് റിസൾട്ട്, ഇതൊക്കെ എന്താണ് ടെസ്റ്റ് ആർട്ടിഫാക്ട്സുകളാണ്. അപ്പം ഇങ്ങനെ തുടങ്ങിയ കാര്യങ്ങൾക്ക് കൃത്യമായ ഒരു മീനിങ് ഉള്ള തരത്തിലായിരിക്കണം എന്ത് ചെയ്യേണ്ടത്, നമ്മൾ ഇതിനൊരു പേരിടുന്നത്. അപ്പം ഇങ്ങനെ നമ്മൾ പേരിടുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ ഒന്ന് നോക്കാം. ഇങ്ങനെ പേരിട്ട് കഴിഞ്ഞാൽ എന്തൊക്കെ ഗുണങ്ങളാണ് നമുക്കുള്ളത് എന്ന് നോക്കാം. ഒന്നെന്ന് പറയുന്നത് ഈസി ഐഡന്റിഫിക്കേഷൻ ഓഫ് ദി പ്രൊഡക്ട് ഫംഗ്ഷനാലിറ്റി ദാറ്റ് എ സെറ്റ് ഓഫ് ടെസ്റ്റ് ആർ ഇന്റൻഡഡ് ഫോർ. അതായത് നമ്മൾ ആ പേര് കാണുമ്പോൾ തന്നെ ഈ ഒരു അതിന്റെ പേര് കാണുമ്പോൾ തന്നെ ആ ഒരു സെറ്റ് ഓഫ് ടെസ്റ്റ് കേസ് കൊണ്ട് എന്താണ് ഉദ്ദേശിക്കുന്നത് എന്ന് നമുക്ക് പെട്ടെന്ന് മനസ്സിലാക്കി എടുക്കാൻ പറ്റും. അതാണെന്ത് നെയിമിങ് കൃത്യമായിട്ട് കൊടുത്തു കഴിഞ്ഞാൽ ഒരു ഗുണം. രണ്ടാമത്തേത് എന്ന് പറയുന്നത് റിവേഴ്സ് മാപ്പിംഗ് ടു ഐഡന്റിഫൈ ദി ഫംഗ്ഷനാലിറ്റി കറസ്പോണ്ടിങ് ടു എ ഗിവൺ സെറ്റ് ഓഫ് ടെസ്റ്റ്. അതേപോലെ നമ്മുടെ കയ്യിലുള്ള ടെസ്റ്റ് കേസുകളിൽ നമുക്ക് അതിനെ കറസ്പോണ്ടിങ് ഫംഗ്ഷനാലിറ്റി എന്താണെന്ന് ഐഡന്റിഫൈ ചെയ്തെടുക്കാൻ പറ്റും. ഇങ്ങനെ നെയിമിങ് കൃത്യമായിട്ട് കൊടുത്തിട്ടുണ്ട്. എക്സാമ്പിൾ പറയുമ്പോൾ ക്ലിയർ ആവും. ഒരു എക്സാമ്പിൾ ആണ് പറയുന്നത്. ആസ് ആൻ എക്സാമ്പിൾ ഓഫ് യൂസിങ് നെയിം കൺവേർഷൻ കൺസിഡർ എ പ്രൊഡക്റ്റ് പി വിത്ത് മൊഡ്യൂൾ M01, M02 and M03. ദ ടെസ്റ്റ് സ്യൂട്ട് ക്യാൻ ബി നെയിംഡ് ആസ്, അതായത് നമ്മുടെ കയ്യിൽ ഒരു സോഫ്റ്റ്വെയർ പ്രൊഡക്റ്റിന്റെ ആ പ്രൊഡക്റ്റിന്റെ നമ്മൾ പ്രൊഡക്റ്റിന്റെ പേര് ജസ്റ്റ് പി എന്ന് പറയാം. ആ ഒരു പ്രൊഡക്റ്റിൽ പി എന്ന് പറയുന്ന സോഫ്റ്റ്വെയർ പ്രൊഡക്റ്റിൽ M01 എന്ന് പറയുന്ന M02, M03 അങ്ങനെ മൂന്ന് മൊഡ്യൂൾസുകളാണ് ഉള്ളത് എന്ന് വെക്കാം. ഇങ്ങനെ മൂന്ന് മൊഡ്യൂളുള്ള പ്രൊഡക്റ്റിൽ നമ്മൾ നമ്മൾ ഈ ടെസ്റ്റ് സ്യൂട്ടിൽ അതിനെ നമുക്ക് ഏത് തരത്തിൽ ജനറലി എന്ത് തരത്തിൽ നെയിം ചെയ്യാം, ഇങ്ങനെ ഒരു ഫോർമാറ്റിൽ ഈ ഒരു സ്റ്റാൻഡേർഡ് ഫോളോ ചെയ്തിട്ട് നെയിം ചെയ്യാം. അതായത് PM01 NNNN.file type.
ഈ തരത്തിൽ നെയിം ചെയ്താനുള്ള ഗുണം നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഈ ഒരു ഇങ്ങനെ നെയിം ചെയ്യുമ്പോൾ ഈ ഒരു പെർട്ടിക്കുലർ ഒരു ഫയൽ കൊണ്ട് എന്താണ് ഉദ്ദേശിക്കുന്നത് നമുക്ക് കൃത്യം, നമുക്ക് പേര് കണ്ടാൽ തന്നെ കാര്യങ്ങൾ പെട്ടെന്ന് മനസ്സിലാവും. നമ്മുടെ കയ്യിൽ ഇവിടെ എന്തുണ്ട്, പി എന്ന് പറയുന്ന ഒരു സോഫ്റ്റ്വെയർ പ്രൊഡക്റ്റ് ഉണ്ട്. M01, M02, M03 അങ്ങനെ മൂന്ന് മൊഡ്യൂളുകളുണ്ട്. ഈ എൻ എൻ എന്ന് കൊണ്ട് ഉദ്ദേശിക്കുന്നത് നമ്മളൊരു റണ്ണിങ് സീക്വൻസ് എൻ എൻ എന്ന് പറയുന്ന കൊണ്ട് ഇൻഡിക്കേറ്റ് ചെയ്യുന്നത്. നമുക്ക് ഒരു പെർട്ടിക്കുലർ ടെസ്റ്റ് ചെയ്യുമ്പോൾ നമുക്ക് ഡിഫറെന്റ് ടൈപ്സ് ഓഫ് ഫയലിന് ആവശ്യം വേണ്ടി വന്നേക്കാം. അതായത് നമുക്ക് സ്ക്രിപ്റ്റിംഗ് ഫയലുകൾ ആവശ്യമുണ്ടാവും, അതുപോലെ SQL റിലേറ്റഡ് ആയ ക്വറി റിലേറ്റഡുള്ള കാര്യങ്ങൾ ചെയ്യാനുള്ള ഫയലുകൾ ആവശ്യമുണ്ടാവും, ടെക്സ്റ്റ് ഫയലുകൾ ആവശ്യം. ഓരോ ഡിഫറെന്റ് ടൈപ്സ് ഓഫ് ഫയല് നമുക്ക് എന്ത് ചെയ്യാം, ഇങ്ങനെ ഒരു ടെസ്റ്റ് റൺ ചെയ്യുന്ന സമയത്ത് നമുക്ക് ചിലപ്പോൾ ഒരു ടെസ്റ്റിന് ഇങ്ങനെ ഡിഫറെന്റ് ടൈപ്സ് ഓഫ് ഫയലുകൾ വേണ്ടി വന്നേക്കാം. അപ്പോൾ ഉദാഹരണത്തിന് നമ്മുടെ കയ്യിൽ ഒരു ടെസ്റ്റ് നടത്താൻ ഒരു ടെസ്റ്റ് സ്ക്രിപ്റ്റ് വേണം എന്ന് വെക്കുക, ഒരു ടെസ്റ്റ് സ്ക്രിപ്റ്റ് വേണ്ടി വരും. അപ്പൊ ടെസ്റ്റ് സ്ക്രിപ്റ്റിന്റെ ഫയൽ എക്സ്റ്റെൻഷൻ എന്ന് പറയുമ്പോൾ സാധാരണ എന്തായിരിക്കും, .sh അല്ലെ സ്ക്രിപ്റ്റ് ഫയലുകൾ നമ്മൾ ഷെൽ സ്ക്രിപ്റ്റ് ഒക്കെ ചെയ്യുമ്പോൾ .sh എന്ന് പറയുന്ന എക്സ്റ്റൻഷനാണ് സേവ് ചെയ്യുക അല്ലേ. അപ്പം .sh ആയിരിക്കും എന്തുണ്ടാവുക, സ്ക്രിപ്റ്റ് ഫയലുകളുടെ എക്സ്റ്റൻഷൻ കിടക്കുന്നുണ്ട്. അതായത് ഫയൽ ടൈപ്പ് എന്താണ്, .sh ആണ് അല്ലേ. അങ്ങനെ ഫയൽ ടൈപ്പ് .sh ആണെങ്കിൽ, അങ്ങനെ സ്ക്രിപ്റ്റ് ഫയലുകൾ ഒരു പെർട്ടിക്കുലർ ടെസ്റ്റിന് വേണമെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാം, അതിനെ .sh എന്ന് പറഞ്ഞിട്ട് നെയിം ചെയ്യാൻ പറ്റും എൻഡിങ്ങിൽ. അപ്പം അതിന്റെ പേരെങ്ങനെ ഉണ്ടാവും, ഈ ഒരു സ്റ്റാൻഡേർഡ് ആണ് ഫോളോ ചെയ്യുന്ന ഒരു സ്ക്രിപ്റ്റ്, ഒരു സ്ക്രിപ്റ്റ് ഫയൽ നമുക്കൊരു ടെസ്റ്റിന് ആവശ്യമുണ്ട്. അപ്പൊ ആവശ്യം ഉണ്ടെങ്കിൽ നമ്മൾ ഈ സ്റ്റാൻഡേർഡ് ഫോളോ ചെയ്തിട്ടാണ് നെയിം ചെയ്യുന്നതെങ്കിൽ എങ്ങനെ ഉണ്ടാവും പേര്, നമ്മുടെ പേര് ഒരു സ്ക്രിപ്റ്റ് ഫയലിന്റെ പെർട്ടിക്കുലർ ടെസ്റ്റ് കേസിന്റെ ടെസ്റ്റിന്റെ സ്ക്രിപ്റ്റ് ഫയലിന്റെ പേര് PM01, അതിന്റെ റണ്ണിങ് സീക്വൻസ് നമ്പർ എക്സ്റ്റൻഷൻ .sh എന്ന് പറയുന്ന ഫയൽ ഉണ്ടാവും അല്ലേ, ഒരു സ്റ്റാൻഡേർഡ് നെയിം. അപ്പം ഇത് ഇപ്പൊ ഈ ഒരു പേര് കണ്ടാൽ നമുക്ക് എന്ത് മനസ്സിലായി, മൊഡ്യൂൾ 1 വേണ്ടിയിട്ടുള്ള ഈ ഒരു പി എന്ന് പറയുന്ന പ്രൊഡക്റ്റിന്റെ മൊഡ്യൂൾ 1 എന്താണ് സ്ക്രിപ്റ്റ് ഫയൽ ആണ് ഇത് എന്ന് നമുക്ക് പെട്ടെന്ന് ഐഡന്റിഫൈ ചെയ്യാൻ പറ്റും കണ്ടപാടെയാണ് ഇങ്ങനെ ഒരു പേരാണെങ്കിൽ. ഇനി ഈ സെയിം ടെസ്റ്റിന് നമുക്ക് എന്ത് ചെയ്യണം, ഒരു റെക്കോർഡർ ഹീ സ്ട്രൈക്ക് ഒക്കെ ക്യാപ്ചർ ചെയ്യണം വേണമെങ്കിൽ, അതായത് ഹീ സ്ട്രൈക്കുകളൊക്കെ ക്യാപ്ചർ ചെയ്യണമെങ്കിൽ അതിനെ നമുക്ക് എന്ത് ചെയ്യാം, ഒരു അതിന്റെ ഒരു ഹീ സ്ട്രൈക്ക് ഒക്കെ റെക്കോർഡ് ചെയ്യുന്നത് നമുക്ക് .key എന്ന് പറയുന്ന എക്സ്റ്റൻഷനുള്ള ഫയലുകളായിരിക്കും ഹീ സ്ട്രൈക്കുകൾ സ്റ്റോർ ചെയ്യാം. അപ്പൊ അതിന്റെ എക്സ്റ്റൻഷൻ എന്തായിരിക്കും, ഫയൽ ടൈപ്പ് എന്തായിരിക്കും, .key ആയിരിക്കും. അതായത് മൊഡ്യൂൾ 1 ആണെങ്കിൽ PM01NNN.key. അങ്ങനെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഇങ്ങനെ നെയിം ചെയ്യാൻ പറ്റും അതിനെ. അപ്പം നമുക്കിങ്ങനെ പലതരം ഫയലുകൾ ഒരു പെർട്ടിക്കുലർ ടെസ്റ്റിന് ആവശ്യമുണ്ടാവും അല്ലേ. അതുപോലെ നമുക്ക് എന്ത് ചെയ്യാം, ഇതിന്റെ ഒരു എക്സ്പെക്ടഡ് നമുക്കൊരു എക്സ്പെക്ടഡ് റിസൾട്ട് ഫയൽ വേണമെങ്കിൽ, ഇതിന്റെ ഒരു ടെസ്റ്റിന്റെ ഒരു എക്സ്പെക്ടഡ് റിസൾട്ട് ഫയൽ വേണമെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാം, OUT എന്നുള്ള എക്സ്റ്റൻഷനുള്ള ഫയൽ ടൈപ്പ് യൂസ് ചെയ്യാം. OUT സെയിം നെയിം തന്നെ OUT എന്ന് പറയുന്ന എക്സ്റ്റൻഷനെ വെച്ചിട്ടുള്ള ആ ഫയൽ ടൈപ്പ് ചൂസ് ചെയ്യാം, എന്ത് വേണമെങ്കിലും എക്സ്പെക്ടഡ് റിസൾട്ട് ഒക്കെ സ്റ്റോർ ചെയ്യാൻ വേണമെങ്കിൽ. ഇനി നമുക്കൊരു വേറൊരു ഡാറ്റാ ബേസുമായിട്ട് റിലേറ്റ് ചെയ്തിട്ടുള്ള കാര്യങ്ങൾ, ഡാറ്റാ ബേസിന് വേണ്ട ഒരു SQL സ്ക്രിപ്റ്റ് ഫയൽ ഒക്കെ ഉണ്ടെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാം, .sql എന്ന് പറയുന്ന എക്സ്റ്റൻഷനിൽ സെയിം നെയിം വെച്ചിട്ട് സേവ് ചെയ്യാം. അപ്പൊ എന്താണ്, സെയിം നെയിം തന്നെ ഡിഫറെന്റ് ഫയൽ ടൈപ്സുകൾ സേവ് ചെയ്യുന്നത് അല്ലേ, അതായത് എക്സ്റ്റൻഷൻ മാത്രം ഇവിടെ ചേഞ്ച് ആകുന്നു. അപ്പൊ എന്ത് ചെയ്യാം, നമുക്ക് ഇങ്ങനെ പേര് കാണുമ്പോൾ പെട്ടെന്ന് ഐഡന്റിഫൈ ചെയ്യാൻ പറ്റും എന്താണ് ഉദ്ദേശിക്കുന്നത്, എന്ത് ഫംഗ്ഷനാലിറ്റി ആണ് ഇത്, എന്ത് ഏത് ഏത് ഈ സെറ്റ് എന്തിനാണ് ഇരിക്കുന്നത്, ഏത് മൊഡ്യൂളിൻ്റെതാണ്, ഏത് പ്രൊഡക്റ്റിൻ്റെതാണെന്ന് പെട്ടെന്ന് ആ പേര് കാണുമ്പോൾ തന്നെ നമുക്ക് മനസ്സിലാവും. അങ്ങനെ നമുക്ക് ഡിഫറെന്റ് ഫയൽ ടൈപ്പിന് സെയിം നെയിമുകൾ കൊടുത്തിട്ട് നമുക്ക് സ്റ്റോർ ചെയ്ത് കഴിഞ്ഞാൽ ഇങ്ങനെ മനസ്സിലാക്കാനുള്ള ഒരു എളുപ്പമുണ്ട്. അപ്പൊ ഈ ഒരു സ്റ്റാൻഡേർഡ് ഫോളോ ചെയ്തതായിരിക്കും ബെറ്റർ എന്ന് പറയുന്നത്. അപ്പൊ ഇങ്ങനെ പേര് നൽകി കഴിഞ്ഞാൽ ഒരാൾക്ക് പെട്ടെന്ന് എന്ത് ചെയ്യും, ഒരു സ്പെസിഫിക് ടെസ്റ്റിന് ബന്ധപ്പെട്ട എല്ലാ ഫയലുകളും പെട്ടെന്ന് കണ്ടെത്താൻ പറ്റും അല്ലേ. ഒരു സ്പെസിഫിക് ടെസ്റ്റിന് വേണ്ടിയിട്ടുള്ള നേരെ ടെസ്റ്റിന് വേണ്ടിയിട്ടുള്ള അതുമായിട്ട് റിലേറ്റ് ചെയ്ത ഫയൽ പെട്ടെന്ന് കണ്ടെത്താൻ പറ്റും. അതുപോലെ നമുക്കൊരു മൊഡ്യൂളിന് റിലേറ്റഡ് ആയിട്ട് കിടക്കുന്ന എല്ലാ ടെസ്റ്റുകളും ഉണ്ട്. M01 എന്ന് കണ്ടു കഴിഞ്ഞാൽ എന്താണ് അത്, ഫസ്റ്റ് മൊഡ്യൂളുമായിട്ട് റിലേറ്റ് ചെയ്ത് കിടക്കുന്ന ടെസ്റ്റുകളാണെന്ന് പെട്ടെന്ന് ഐഡന്റിഫൈ, ടെസ്റ്റിന്റെ ഫയലുകളാണെന്ന് പെട്ടെന്ന് ഐഡന്റിഫൈ ചെയ്യാം. ഇപ്പൊ M02 ആണെങ്കിൽ സെക്കൻഡ് മൊഡ്യൂളുമായിട്ട് ബന്ധപ്പെട്ടിരിക്കുന്ന കാര്യങ്ങളാണ് പെട്ടെന്ന് ഐഡന്റിഫൈ ചെയ്യാം. അങ്ങനെ നമുക്ക് ഇങ്ങനെ എന്ത് ചെയ്യാൻ പറ്റും, നമുക്ക് മൊഡ്യൂളിന് റിലേറ്റ് ആയി കിടക്കുന്ന ഒരു പെർട്ടിക്കുലർ മൊഡ്യൂളിന് റിലേറ്റ് ആയി കിടക്കുന്ന ടെസ്റ്റ് എല്ലാ ടെസ്റ്റുകളെയും പെട്ടെന്ന് കണ്ടെത്താൻ പറ്റും. അതൊരു ഇതിൻ്റെ ഒരു ഗുണമാണ്. അപ്പോൾ നമ്മളിപ്പോൾ ഒരു ഉദാഹരണത്തിന് നമ്മളൊരു PM0 തുടങ്ങുന്ന എല്ലാ ഫയലുകളും എന്താണ് ഇവിടെ ഒന്ന് മനസ്സിലാക്കി, നമ്മൾ മൊഡ്യൂൾ 1 റിലേറ്റ് ചെയ്ത കാര്യങ്ങളാണെന്ന് മനസ്സിലാക്കി. അതേപോലെ വേറൊരു ഗുണം എന്ന് പറയുന്നത് നമ്മളൊരു മൊഡ്യൂളിന് കറസ്പോണ്ടിങ് ആയി കിടക്കുന്ന ഒരു ഫംഗ്ഷനാലിറ്റിക്ക് മാറ്റമുണ്ടായി നിൽക്കുക. ഒരു മൊഡ്യൂളിനായിട്ട് റിലേറ്റഡ് കിടക്കുന്ന ഒരു ഫംഗ്ഷനാലിറ്റിക്ക് നമുക്കെന്തോ മാറ്റം വന്നു. അപ്പൊ അങ്ങനെ ഒരു സിറ്റുവേഷനിൽ നമുക്ക് ആ മൊഡ്യൂളുമായി ബന്ധപ്പെട്ട് കിടക്കുന്ന ടെസ്റ്റുകളെ പെട്ടെന്ന് ലൊക്കേറ്റ് ചെയ്യാൻ പറ്റും. ഇങ്ങനെ നെയിം ചെയ്ത് കഴിഞ്ഞാൽ ഒരു മൊഡ്യൂളിൽ എന്താണ് എന്തോ ചേഞ്ചസ് വരികയാണ്. അപ്പം ചേഞ്ചസ് വരുമ്പോൾ എന്ത് ചെയ്യണം, നമ്മൾ ആ മൊഡ്യൂളിൽ ചേഞ്ചസ് വരുമ്പോൾ
നമ്മുടെ ടെസ്റ്റുകളിൽ എന്തെങ്കിലും മോഡിഫിക്കേഷനോ അല്ലെങ്കിൽ അതിനെ ഡിലീറ്റ് ചെയ്യേണ്ട ആവശ്യമൊക്കെ വരും അല്ലേ. ഒരു മൊഡ്യൂളിൽ ഒരു പെർട്ടിക്കുലർ പെർട്ടിക്കുലർ ഫംഗ്ഷനാലിറ്റി മാറ്റുകയാണ്. അപ്പൊ ഫംഗ്ഷനാലിറ്റിനെ ടെസ്റ്റ് ചെയ്യേണ്ട ടെസ്റ്റിലും മാറ്റം വരുത്തേണ്ടി വരും. ചിലപ്പോൾ ആ ടെസ്റ്റ് കേസ് ഡിലീറ്റ് ചെയ്യേണ്ട സിറ്റുവേഷൻ വരും. അപ്പൊ അങ്ങനെ സിറ്റുവേഷൻ വരുന്ന സമയത്ത് നമ്മൾ എന്ത് ചെയ്യണം, പെട്ടെന്ന് ഇത്തരമായിട്ട് റിലേറ്റ് ചെയ്ത് കിടക്കുന്ന ഇതിനെ പെട്ടെന്ന് ലൊക്കേറ്റ് ചെയ്യണം അല്ലേ. അതുമായിട്ട് ടെസ്റ്റുകളെ പെട്ടെന്ന് ലൊക്കേറ്റ് ചെയ്തെടുക്കണം അങ്ങനെ ഒരു സിറ്റുവേഷൻ വരികയാണെങ്കിൽ. അപ്പൊ അങ്ങനെ ഒരു ഫംഗ്ഷനാലിറ്റിക്ക് മാറ്റം വന്നു കഴിഞ്ഞാൽ, പെർട്ടിക്കുലർ മൊഡ്യൂളിൽ ഒരു ഫംഗ്ഷനാലിറ്റിക്ക് മാറ്റം വന്നു കഴിഞ്ഞാൽ, നമുക്ക് അതുമായി ബന്ധപ്പെട്ട് കിടക്കുന്ന ടെസ്റ്റ് കേസുകളെ പെട്ടെന്ന് ലൊക്കേറ്റ് ചെയ്യാനും വേണമെങ്കിൽ ആ ടെസ്റ്റ് കേസുകളെ മോഡിഫൈ ചെയ്യാനും ഡിലീറ്റ് ചെയ്യാനും ഒക്കെ എളുപ്പമാകും ഇങ്ങനെ നെയിം ചെയ്ത് കഴിഞ്ഞാൽ. അതാണ് വേറൊരു ഗുണം എന്ന് പറയുന്നത്. അപ്പൊ ഇങ്ങനെ ഒരു പേര് ചെയ്യുമ്പോൾ എന്ത് ചെയ്യേണ്ട, ഒരു സ്റ്റാൻഡേർഡ് ഫോളോ ചെയ്യേണ്ടതായിട്ടുണ്ട്. അത് രണ്ടാമത്തതാണ് അതിൽ പറയുന്നത് ഡോക്യുമെന്റേഷൻ സ്റ്റാൻഡേർഡ്. അപ്പം ഇൻ കേസ് ഓഫ് മാനുവൽ ടെസ്റ്റിംഗ് ഡോക്യുമെന്റേഷൻ സ്റ്റാൻഡേർഡ് കറസ്പോണ്ട് ടു സ്പെസിഫൈങ് ദി യൂസർ ആൻഡ് ദി സിസ്റ്റം റെസ്പോൺസസ് അറ്റ് ദി റൈറ്റ് ലെവൽ ഓഫ് ഡീറ്റെയിൽസ്. ഡോക്യുമെന്റേഷൻ സ്റ്റാൻഡേർഡ് സ്പെസിഫൈ ഹൗ ടു ക്യാപ്ചർ ഇൻഫർമേഷൻ അബൌട്ട് ദി ടെസ്റ്റ് വിത്ത് ഇൻ ദി ടെസ്റ്റ് സ്ക്രിപ്റ്റ് ദംസ്. ടെസ്റ്റിന്റെ സ്ക്രിപ്റ്റിൽ ഉണ്ടാവേണ്ട കാര്യങ്ങൾ ഏത് തരത്തിൽ എങ്ങനെ ഉൾക്കൊള്ളണം എന്നാണ് ഈ ഒരു ഡോക്യുമെന്റ് സ്റ്റാൻഡേർഡിൽ പറയുന്നത്. ഇപ്പൊ സാധാരണ നമ്മളൊരു പിന്നെ ഇവിടെ ഒരു എക്സാമ്പിൾ പറയുന്നത് അപ്രോപ്രിയറ്റ് ലെവൽ ഓഫ് ഫസ്റ്റ് എന്ന് പറയുന്നത് ഉണ്ടായിക്കൊണ്ട് ഒരു കാര്യം എന്ന് പറയുന്നത് എന്താണ്, അപ്രോപ്രിയറ്റ് ലെവൽ അപ്രോപ്രിയറ്റ് ഹെഡർ ലെവൽ കമന്റ് അറ്റ് ദി ബിഗിനിങ് ഓഫ് എ ഫയൽ ദാറ്റ് ഔട്ട്ലൈൻസ് ദി ഫങ്ഷൻ ടു ബി സെർവ്ഡ് ബൈ ദി ടെസ്റ്റ്. നമ്മൾ ഒരു നമ്മൾ എന്ത് ചെയ്യാം, സാധാരണ നമ്മൾ ലാബിലൊക്കെ പ്രോഗ്രാം ചെയ്യുന്ന സമയത്ത് ചിലപ്പോൾ എന്ത് ചെയ്യും, നമ്മൾ ആ ഒരു പ്രോഗ്രാം എന്തിനുള്ള പ്രോഗ്രാം, ഇപ്പോൾ ഒരു രണ്ട് നമ്പർ ആഡ് ചെയ്യാനുള്ള പ്രോഗ്രാം ആണെങ്കിൽ നമ്മൾ എന്ത് ചെയ്യും, ആ പ്രോഗ്രാമിന്റെ ടോപ്പിൽ നമ്മൾ എന്ത് ചെയ്യാറുണ്ട്, സ്റ്റാർ സ്ലാഷ് ഇട്ടിട്ട് എന്തിന്റെ പ്രോഗ്രാം ആണെന്ന് പറഞ്ഞിട്ട് സ്ലാഷ് സ്റ്റാറിൽ എൻഡ് ചെയ്യും അല്ലേ. അപ്പം ഈ ഒരു ടോപ്പിൽ നമ്മൾ എന്ത് ചെയ്തു, അതിന്റെ ഹെഡറിൽ എന്ത് ചെയ്തു, എന്തിനുള്ള പ്രോഗ്രാം ആണെന്ന് പറഞ്ഞു കൊടുക്കുന്നുണ്ട് അല്ലേ. അതായത് ഹെഡർ ലെവലായിട്ട് കാര്യങ്ങൾ കമന്റ് ചെയ്യാറുണ്ട് നമ്മൾ പ്രോഗ്രാം ചെയ്യുന്ന കേസിൽ. അതുപോലെ തന്നെ നമ്മൾ എന്ത് ചെയ്യുന്നുണ്ട്, ഈ ഒരു ടെസ്റ്റിന്റെ കേസിൽ നമ്മൾ എന്ത് ചെയ്യുന്നുണ്ട്, അതിന്റെ ടോപ്പിൽ എന്ത് ചെയ്യേണ്ടതുണ്ട്, ഇതിനെന്തിനാണ് എന്നുള്ള ഔട്ട്ലൈൻ നമ്മൾ പറയുന്നത്, എന്ത് ഫംഗ്ഷനാണ് അതുകൊണ്ട് ഉദ്ദേശിക്കുന്നതെന്ന് ഏറ്റവും ടോപ്പിൽ നമ്മൾ ഹെഡറായിട്ട് ഹെഡർ ലെവൽ കമന്റ് ആയിട്ട് പറയേണ്ടതായിട്ടുണ്ട്. അതാണ് ഒരു സ്റ്റാൻഡേർഡ് എന്ന് പറയുന്നത്. പിന്നെ രണ്ടാമത്തെ എന്താണ്, സഫിഷ്യന്റ് ഇൻലൈൻ കമാൻഡ് സ്പ്രെഡ് ത്രൂ ദി ഫയൽ എക്സ്പ്ലൈനിങ് ദി ഫംഗ്ഷൻ സെർവ്ഡ് ബൈ ദി വേരിയസ് പാർട്ട് ഓഫ് എ ടെസ്റ്റ് സ്ക്രിപ്റ്റ്. ദിസ് ഈസ് എക്സ്പെഷ്യലി നീഡഡ് ഫോർ ദോസ് പാർട്ട് ഓഫ് ദി ടെസ്റ്റ് സ്ക്രിപ്റ്റ് ദാറ്റ് ആർ ഡിഫിക്കൽട്ട് ടു അണ്ടർസ്റ്റാൻഡ് ഓർ ആർ മൾട്ടിപ്പിൾ ലെവൽസ് ഓഫ് ലൂപ്പ് ആൻഡ് ഐട്രേഷൻ. അപ്പൊ നമ്മൾ ഇതും നമ്മൾ കണ്ടതാണ്, അതായത് ഏകദേശം ഇതുമായിട്ട് സിമിലർ ആയിട്ടുള്ള കാര്യം നമ്മൾ പ്രോഗ്രാം ചെയ്തതാണ്. നമ്മൾ സ്റ്റാർ സ്ലാഷും സ്ലാഷ് സ്റ്റാറും യൂസ് ചെയ്യുന്നത് ഹെഡർ ലെവൽ ഏറ്റവും ടോപ്പിൽ പറയാനായിരുന്നു. അപ്പൊ നമുക്ക് നമ്മൾ പ്രോഗ്രാമിലേക്ക് താഴോട്ടേക്ക് വരുന്ന സമയത്ത് പലയിടത്തും പല ഏരിയാസും പല ആവശ്യങ്ങൾക്കായിട്ട് നമ്മൾ യൂസ് ചെയ്യുന്നുണ്ട് ആ പ്രോഗ്രാമിൽ. ഇപ്പോൾ നമ്മൾ ഒരു പെർട്ടിക്കുലർ ഫംഗ്ഷൻസിന് വേണ്ടിയിട്ടുള്ള കോഡിന്റെ കറസ്പോണ്ടിങ് ആയിട്ട് ഇന്നേ ഫംഗ്ഷൻ ചെയ്യാനുള്ള ഇന്നേ പോർഷൻ ഇന്നേ കാര്യമാണ് ഉദ്ദേശിക്കുന്നതെന്ന് മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് നമുക്ക് എന്ത് ചെയ്യാം, അവിടെയും നമുക്ക് എന്ത് ചെയ്യാം, ഒരു ഇൻലൈൻ കമാൻഡുകൾ കൊടുക്കാം അല്ലേ. അപ്പൊ നമ്മളൊരു സിയും സിപിപിന്റെ കേസിൽ നമ്മൾ എന്താ, സിന്റെ കേസിലൊക്കെ നമ്മൾ എന്താ ചെയ്യുന്നത്, സിന്റെ കേസിലൊക്കെ നമ്മൾ രണ്ട് സ്ലാഷ് ഇട്ടിട്ട് എന്തിനെ കുറിച്ചാണ് കമാൻഡ് പറയും അല്ലേ. ഒരു ഇൻലൈൻ ആകുമ്പോൾ ഒരു കോഡിന് നേരെ തന്നെ എന്ത് ചെയ്യും, ഡബിൾ സ്ലാഷ് ഇട്ടിട്ട് എന്തിൻ്റെതാണെന്ന് പറയും. അത്തരത്തിലുള്ള കമാൻഡിനെ നമ്മൾ ഇൻലൈൻ കമാൻഡ്സ് എന്ന് പറയും. അങ്ങനെ ഇതെന്തിനു യൂസ് ഇവിടെ എന്തിനു യൂസ് ചെയ്യണം, സ്ക്രിപ്റ്റിന്റെ കേസിലും ഇതേപോലെ നമ്മൾ എന്ത് യൂസ് ചെയ്യുന്നുണ്ട്, ഇൻലൈൻ കമാൻഡ്സും യൂസ് ചെയ്യുന്നുണ്ട്. ഇൻലൈൻ കമാൻഡ്സ് ഇവിടെ യൂസ് ചെയ്യുന്നത് എന്തിനാണ്, ഡിഫിക്കൽട്ട് ആയിട്ട് മനസ്സിലാക്കാനുള്ള ഡിഫിക്കൽട്ട് ആയിട്ടുള്ള ഏരിയനൊക്കെ ഡിസ്ക്രൈബ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഇൻലൈൻ കമാൻഡുകൾ യൂസ് ചെയ്യുന്നത്. അപ്പൊ നമ്മൾ ഹെഡർ ലെവൽ കമാൻഡ് യൂസ് ചെയ്യുന്നുണ്ട്, ഇൻലൈൻ കമാൻഡ് യൂസ് ചെയ്യുന്നുണ്ട്. മൂന്നാമത് എന്താണ് പറയുന്നത്, അപ് ടു ഡേറ്റ് ചേഞ്ചസ് ഇൻ ഹിസ്റ്ററി ഇൻഫർമേഷൻ റെക്കോർഡിംഗ് ഓൾ ദി ചേഞ്ചസ് മേഡ് ടു ദി ടെസ്റ്റ്. ഒരു ടെസ്റ്റ് ഫയലിന് എന്തൊക്കെ മാറ്റങ്ങളാണ് ഇങ്ങനെ വരുത്തിയിട്ടുള്ളത് അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഒരു അപ്ഡേറ്റ് ആയ ഹിസ്റ്ററി ഇൻഫർമേഷൻ കൂടെ ഇതിന്റെ കൂടെ ഉണ്ടാവണം. ഇതിനെ രണ്ടിനെ കൂടാതെ ഹെഡർ ലെവൽ കമാൻഡും ഇൻലൈൻ കമാൻഡും കൂടാതെ എന്തൊക്കെ കാര്യങ്ങൾ ഏതൊക്കെ സമയത്ത് ചേഞ്ചസ് വരുത്തിയതിനൊരു ഹിസ്റ്ററി ഇൻഫർമേഷൻ കൂടെ ഉണ്ടാവണം. ഇതാണ് ഇതിൻ്റെ ഒരു സ്റ്റാൻഡേർഡ് എന്ന് പറയുന്നത്. ഒന്ന് നമ്മൾ പറഞ്ഞത് ഇവിടെ എന്താണ്, നമ്മളൊരു പെർട്ടിക്കുലർ ടെസ്റ്റിൽ എന്തൊക്കെ ഫംഗ്ഷൻ ടെസ്റ്റ് ചെയ്യാനുള്ളതെന്ന് ഡീറ്റെയിൽസ് നമ്മൾ ഹെഡർ ലെവൽ കമൻസ് ആയിട്ട് അതിൻ്റെ ഒരു ഔട്ട്ലൈൻ നിലക്ക്, ഒരു എന്ത് ഫംഗ്ഷൻ ആണെന്നുള്ള കംപ്ലീറ്റ് ഔട്ട്ലൈൻ എന്ന നിലക്ക് നമ്മൾ പറയണം. അതായത് ഫയലിന്റെ ബിഗിനിങ്ങിൽ, തുടക്കത്തിൽ അല്ലെ, ഫയലിന്റെ തുടക്കത്തിൽ ബിഗിനിങ് ഓഫ് ദി ഫയൽ പറഞ്ഞിട്ടുണ്ടാകും. രണ്ടാമത് ഇതേപോലെ നമ്മൾ എന്ത് ചെയ്യും, ടെസ്ക്രിപ്റ്റിന്റെ പല ഭാഗത്തും പല ഫംഗ്ഷനും വേണ്ടിയിട്ടുള്ള സ്ക്രിപ്റ്റ് പാർട്ടുകളായിരിക്കും ഉണ്ടാവുക. അതത് ഭാഗങ്ങൾ ഏതൊക്കെ ഫംഗ്ഷനെ ടെസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ളതാണെന്ന് നമുക്ക് എന്ത് ചെയ്യാം, ഇൻലൈൻ കമാൻഡ് ആയിട്ട് യൂസ് ചെയ്യാം. അതിന്റെ സിമിലർ കൺസെപ്റ്റ് ആണ് നമ്മൾ എന്ത് ചെയ്ത് ഡബിൾ സ്ലാഷ് ഇട്ടിട്ട് സിയിലൊക്കെ പറയാറുള്ളത്. അപ്പം ഇത് യൂസ് ചെയ്യുന്നത് ഒരു ഡിഫിക്കൽട്ട് ആയിട്ട് മനസ്സിലാക്കാൻ ഡിഫിക്കൽട്ട് ആയിട്ടുള്ള ടെസ്റ്റ് സ്ക്രിപ്റ്റിന്റെ ഏരിയാസ് ഒക്കെ ഐഡന്റിഫൈ പെട്ടെന്ന് മനസ്സിലാക്കാൻ വേണ്ടിയിട്ടാണ് ഈ ഒരു തരം ഇൻലൈൻ കമാൻഡുകൾ യൂസ് ചെയ്യുന്നത്. പിന്നെ പറഞ്ഞത് വേറെ കാര്യം എന്താ വേണ്ടത്, അപ്ഡേറ്റ് ചേഞ്ചസ് ഹിസ്റ്ററി ഇൻഫർമേഷൻ.
അതായത് എന്തൊക്കെ തരത്തിൽ ഏതൊക്കെ മാറ്റങ്ങൾ വന്നിട്ടുള്ള രജിസ്റ്റർ ഇൻഫർമേഷൻ കൂടെ ഈ ഒരു ഡോക്യുമെന്റേഷൻ സ്റ്റാൻഡേർഡിന്റെ ഭാഗമാണ്. അടുത്തതാണ് മൂന്നാമത് നമ്മൾ പറയാനുള്ളത് ടെസ്റ്റ് കോഡിംഗ് സ്റ്റാൻഡേർഡ്. ദ ടെസ്റ്റ് കോഡിംഗ് സ്റ്റാൻഡേർഡ് ഗോ വൺ ലെവൽ ഡീപ്പർ ഇൻ ടു ദി ടെസ്റ്റ് ആൻഡ് എൻഫോഴ്സ് സ്റ്റാൻഡേർഡ് ഓൺ ഹൗ ദി ടെസ്റ്റ് ദംസെൽഫ് ആർ റിട്ടൺ ദി സ്റ്റാൻഡേർഡ് മേ ബി. ടെസ്റ്റ് കോഡിംഗ് സ്റ്റാൻഡേർഡ് എന്ന് പറയുമ്പോൾ നമ്മൾ ടെസ്റ്റിന്റെ കുറച്ചുകൂടി കുറച്ചുകൂടി ഡീപ് ഡെപ്തിലേക്ക് പോവാണ് ഇവിടെ. നമ്മൾ കുറച്ചുകൂടി ഡെപ്തിലേക്ക് ഈ ഒരു ടെസ്റ്റിന്റെ കുറച്ചുകൂടി ഡെപ്തിലേക്ക് പോവാണ് കടന്നു പോവാണ്. അപ്പൊ ഇവിടെ പറയുന്നത് നമ്മൾ ടെസ്റ്റ് തന്നെ ടെസ്റ്റ് എങ്ങനെ എഴുതണം, നമ്മളൊരു ടെസ്റ്റ് എഴുതുന്ന സമയത്ത് ഒരു ടെസ്റ്റ് സ്ക്രിപ്റ്റ് എഴുതുന്ന സമയത്ത് എങ്ങനെ ടെസ്റ്റ് സ്ക്രിപ്റ്റ് എഴുതണം എന്നുള്ള കാര്യമാണ് ഈ ടെസ്റ്റ് കോഡിംഗ് സ്റ്റാൻഡേർഡ് പറയുന്നത്. അപ്പം ദി സ്റ്റാൻഡേർഡ് മേ സ്റ്റിപ്പുലേറ്റ് വേ ഓഫ് നെയിമിംഗ് വേരിയബിൾ വിത്ത് ഇൻ ദി സ്ക്രിപ്റ്റ് ടു മേക്ക് ഷുവർ ദാറ്റ് എ റീഡർ അണ്ടർസ്റ്റാൻഡ് കൺസിസ്റ്റൻസി ദി പർപ്പസ് ഓഫ് എ വേരിയബിൾ. ഫോർ എക്സാമ്പിൾ ഇൻസ്റ്റെഡ് ഓഫ് യൂസിംഗ് ജനറിക് നെയിംസ് സച്ച് ആസ് ഐ ജെ ആൻഡ് സോ ഓൺ, ദ നെയിംസ് ക്യാൻ ബി മീനിംഗ് ഫുൾ സച്ച് ആസ് നെറ്റ്വർക്ക് ഇൻ അണ്ടർസ്കോർ ഫ്ലാഗ്. ഒരു ടെസ്റ്റ് കോഡ് സ്റ്റാൻഡേർഡ് ഫോളോ ചെയ്യുന്നതിനുള്ള ഈ ഒരു ചെയ്തുകൊണ്ടുള്ള ഗുണങ്ങളാണ് ഇവിടെ പറയുന്നത്. എന്തൊക്കെയാണ് ഇതിന്റെ ഗുണം എന്നാണ് ഈ ഒരു എക്സാമ്പിൾ ഇവിടെ പറയുന്നത്. നമ്മളൊരു വേരിയബിൾ ഉപയോഗിക്കുമ്പോൾ, ഒരു എക്സാമ്പിൾ നമുക്കൊരു വേരിയബിളിന്റെ യൂസ് വരികയാണ്. അപ്പൊ വേരിയബിൾ യൂസ് ചെയ്യുന്ന സമയത്ത് നമ്മൾക്ക് ആ വേരിയബിളിന്റെ നെയിമിൽ നിന്ന് തന്നെ എന്ത് ചെയ്യണം, ആ ഒരു വേരിയബിളിന്റെ പർപ്പസ് എന്താണെന്ന് മനസ്സിലാണ്. നമ്മളിപ്പോൾ ഒരു പ്രോഗ്രാമിലിടക്കൊക്കെ വേരിയബിൾസ് യൂസ് ചെയ്യുന്നില്ല, അതുപോലെ ഇവിടെയും നമ്മളൊരു ടെസ്റ്റ് സ്ക്രിപ്റ്റ്സിൽ ഒരു വേരിയബിൾ യൂസ് ചെയ്യുമ്പോൾ ആ വേരിയബിളിന്റെ പർപ്പസ് എന്താണെന്ന് ആ വേരിയബിളിന്റെ പേര് കാണുമ്പോൾ തന്നെ മനസ്സിലാവും. അതായത് ഉദാഹരണത്തിന് നമ്മൾ ഇവിടെ ഇവിടെ എക്സാമ്പിൾ ഇവിടെ പറഞ്ഞിരിക്കുകയാണ് ഇൻഡി ഐ ജെ, അല്ലേ? ഇൻഡി ഐ ജെ എന്നൊക്കെ ഉപയോഗിക്കുന്നതിന് പകരം നമുക്ക് എന്ത് ചെയ്യാം, ഒരു മീനിങ് ഫുൾ ആയിട്ട് ഇതാ ഇവിടെ കണ്ടോ ഒരു പിന്നെ ക്യാൻ ബി ഒരു നെറ്റ്വർക്ക് അണ്ടർസ്കോർ ഇൻഡി അണ്ടർസ്കോർ ഫ്ലാഗ്, ഈ തരത്തിലുള്ള നമുക്ക് അത് വായിച്ചാൽ തന്നെ ഈ ഒരു വേരിയബിളിന്റെ പേര് വായിച്ചാൽ തന്നെ ഏകദേശം മനസ്സിലാണ് എന്ത് ഈ വേരിയബിൾ വേരിയബിൾ കൊണ്ട് എന്താണ് ഉദ്ദേശിക്കുന്നത്, അതിന്റെ ഈ ഒരു വേരിയബിളിന്റെ പർപ്പസ് എന്താണ്, ഒരു പേര് കാണുമ്പോൾ തന്നെ മനസ്സിലാണ്. അതാണ് നമ്മളൊരു ഇവിടെ നെറ്റ്വർക്ക് അണ്ടർസ്കോർ ഇനിറ്റ് അണ്ടർസ്കോർ ഫ്ലാഗ് എന്നൊക്കെ കൊടുത്തത്. അപ്പൊ നമുക്ക് ആ പേര് കാണുമ്പോൾ ഏകദേശം ഇതൊന്നുമായിട്ട് റിലേറ്റഡ് ആണ് എന്നൊന്നും മനസ്സിലാവാൻ പറ്റും, മനസ്സിലാക്കാൻ പറ്റും. അതാണ് കോഡിംഗ് ചെയ്യുമ്പോൾ, അതായത് ടെസ്റ്റിന്റെ സ്ക്രിപ്റ്റ് എഴുതുമ്പോൾ സമയത്ത് നമ്മൾ ടെസ്റ്റ് കോഡ് ചെയ്യുന്ന സമയത്ത് നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം. അതുപോലെ മറ്റൊരു കാര്യമാണ് പ്രൊവൈഡ് എ സ്റ്റാൻഡേർഡ് ഇന്റർഫേസസ് ടു എക്സ്റ്റേണൽ എൻറ്റിറ്റീസ് ലൈക്ക് ഓപ്പറേറ്റിംഗ് സിസ്റ്റം ഹാർഡ്വെയർ ആൻഡ് സോ ഓൺ. അതാണ് വേറൊരു ഗുണം എന്ന് പറയുന്നത്. ഒരു സ്റ്റാൻഡേർഡ് ഇന്റർഫേസ് എന്ത് ഓപ്പറേറ്റിംഗ് സിസ്റ്റം ഹാർഡ്വെയർ ആയിട്ടുള്ള ഒരു സ്റ്റാൻഡേർഡ് ഇന്റർഫേസ് ആയിട്ട് ഈ ഒരു ടെസ്റ്റ് കോഡിംഗ് സ്റ്റാൻഡേർഡ് ഫോളോ ചെയ്താൽ അത് ആക്ട് ആയി. നമ്മളൊരു ഓപ്പറേറ്റിംഗ് സിസ്റ്റിന്റെ ഒരു പ്രോസസ്സ് ഒക്കെ ക്രിയേറ്റ് ചെയ്യുന്ന സമയത്ത് നമുക്ക് എന്ത് ചെയ്യാം, ക്രിയേറ്റ് ഒ എസ് പ്രോസസ് ഫംഗ്ഷൻ നമുക്ക് ക്രിയേറ്റ് ഒ എസ് പ്രോസസ് എന്നുള്ള തരത്തിലൊക്കെ നെയിം ചെയ്യാൻ പറ്റും. അപ്പം ഇങ്ങനെ നമ്മൾ ഈ ഒരു ടെസ്റ്റ് സ്ക്രിപ്റ്റ് കോഡിംഗ് സമയത്ത് ഫോളോ ഒരു സ്റ്റാൻഡേർഡ് ഫോളോ ചെയ്യാം. അങ്ങനെ നെയിമിങ്ങിലൊക്കെ നല്ല നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഇവിടെയും നെയിമിംഗ് സ്റ്റാൻഡേർഡ് ഫോളോ ചെയ്യാം. ഇവിടെ നെയിം ചെയ്യുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങളാണ് പറഞ്ഞത്. അപ്പൊ അതുകൊണ്ടുള്ള ഗുണം എന്ന് പറയുന്നത് എന്താണ്, പെട്ടെന്ന് മനസ്സിലാവും. നേരത്തെ പോലെ തന്നെ നമുക്ക് പെട്ടെന്ന് മനസ്സിലാവും വേരിയബിൾസ് കൊണ്ട് ഉദ്ദേശം. നമ്മൾ ഇന്ത്യ ഐ ജെന്നൊക്കെ സാധാരണ യൂസ് ചെയ്യാറ് അല്ലേ പ്രോഗ്രാമിലൊക്കെ. അപ്പൊ അങ്ങനെ യൂസ് ചെയ്യുന്ന പകരം ഇതിനു വേണ്ടിയിട്ടാണ് കുറച്ചുകൂടി ഡീറ്റെയിൽ ആയിട്ട് നമുക്ക് പറയാൻ പറ്റുമെങ്കിൽ നമ്മൾ അത്രയും വേരിയബിളിന് അങ്ങനെ നെയിമുകൾ കൊടുക്കുക. കാരണം മീനിങ് ഫുൾ ആയിട്ട് നെയിം കൊടുക്കുക, അതാണ് ടെസ്റ്റിംഗ് കോഡിംഗ് സ്റ്റാൻഡേർഡ് എന്ന് പറയുന്നത്. അപ്പം അടുത്തതാണ് ടെസ്റ്റ് റിപ്പോർട്ട് സ്റ്റാൻഡേർഡ്. സിൻസ് ടെസ്റ്റ് ഈസ് ഹൈലി ഇന്റർലിങ്ക്ഡ് വിത്ത് പ്രൊഡക്ട് ക്വാളിറ്റി, ഓൾ ദി സ്റ്റേക്ക് ഹോൾഡേഴ്സ് മസ്റ്റ് ഗെറ്റ് എ കൺസിസ്റ്റന്റ് ആൻഡ് ടൈംലി വ്യൂ ഓഫ് ദി പ്രോഗ്രസ് ഓഫ് ദി ടെസ്റ്റ്. ദ ടെസ്റ്റ് റിപ്പോർട്ടിംഗ് സ്റ്റാൻഡേർഡ് അഡ്രസ് ദിസ് ഇഷ്യൂ. ദ പ്രൊവൈഡ് ഗൈഡ് ലൈൻസ് ഓൺ ദി ലെവൽ ഓഫ് ഡീറ്റെയിൽസ് ദാറ്റ് ഷുഡ് ബി പ്രസന്റ് ഇൻ ദി ടെസ്റ്റ് റിപ്പോർട്ട്, ദർ സ്റ്റാൻഡേർഡ് ഫോർമാറ്റ് ആൻഡ് കണ്ടന്റ് റിസിപ്പിയൻസ് ഓഫ് ദി ടെസ്റ്റ് ആൻഡ് സോ ഓൺ. ടെസ്റ്റ് റിപ്പോർട്ട് സ്റ്റാൻഡേർഡ് എന്നൊന്ന് ഉദ്ദേശിക്കുന്നത് ഏതൊക്കെ ലെവൽ ഓഫ് ഡീറ്റെയിൽസ് ഒരു ടെസ്റ്റ് റിപ്പോർട്ടിൽ ഉണ്ടാവണം, എത്രത്തോളം ഡെപ്തിലുള്ള ഡീറ്റെയിൽസ് ഉണ്ടാവണം എന്നുള്ള കാര്യമാണ് ഇതിൽ പറയുന്നത്. ഈ ടെസ്റ്റ് റിപ്പോർട്ട് സ്റ്റാൻഡേർഡ് എന്നൊന്ന് ഉദ്ദേശിക്കുന്നത് അപ്പം എങ്ങനെ ഉണ്ടാവണം, അങ്ങനെ എത്രത്തോളം ലെവൽ ഓഫ് ഡീറ്റെയിൽസ് ഉണ്ടാവണം എന്ന ഒരു ഗൈഡ് ലൈൻ ആണ് ഈ ഒരു ടെസ്റ്റ് റിപ്പോർട്ട് സ്റ്റാൻഡേർഡ് നൽകുന്നത്. ലെവൽ ഓഫ് ഡീറ്റെയിൽസ് ഉണ്ടാവുന്ന ഒരു ഗൈഡ് ലൈൻസ്, ഗൈഡ് ലൈൻസ് ആണ് എന്ത് ചെയ്യുന്നത് ഈ ടെസ്റ്റ് റിപ്പോർട്ട് സ്റ്റാൻഡേർഡ് നമുക്ക് നൽകുന്നത്. ഒരു ഗൈഡ് ലൈൻസ് ആയിരിക്കും ടെസ്റ്റ് റിപ്പോർട്ട് സ്റ്റാൻഡേർഡ് നമുക്ക് നൽകുന്നത്. അടുത്തതാണ് ടെസ്റ്റ് ഇൻഫ്രാസ്ട്രക്ചർ മാനേജ്മെന്റ്. ഒന്നാമത്തെ നമ്മൾ കഴിഞ്ഞു അല്ലേ, ഒന്നാമത്തെ ചോയ്സ് ഓഫ് സ്റ്റാൻഡേർഡ് പറഞ്ഞു കഴിഞ്ഞു. ഇപ്പോൾ ഇനി രണ്ടാമത്തത് ടെസ്റ്റ് ഇൻഫ്രാസ്ട്രക്ചർ മാനേജ്മെന്റ്, അതായത് ടെസ്റ്റിലെ അടിസ്ഥാനപരമായിട്ട് എന്തൊക്കെ കാര്യങ്ങൾ മുൻകൂറായിട്ട് ഉണ്ടായിരിക്കണം എന്നുള്ള കാര്യമാണ്. അപ്പോൾ ടെസ്റ്റ് റിക്വയേഴ്സ് എ റോബസ്റ്റ് ഇൻഫ്രാസ്ട്രക്ചർ ടു ബി പ്ലാൻഡ് അപ്പ് ഫ്രണ്ട്. ദിസ് ഇൻഫ്രാസ്ട്രക്ചർ ഈസ് മേഡ് അപ്പ് ഓഫ് ത്രീ എസൻഷ്യൽ എലമെന്റ്സ്. ടെസ്റ്റ് ഇൻഫ്രാസ്ട്രക്ചറിൽ പ്രധാനമായിട്ട് ഉൾക്കൊള്ളുന്ന മൂന്ന് കാര്യങ്ങളാണ്, മൂന്ന് എലമെന്റ്സ് ആണ് ടെസ്റ്റ് ഇൻഫ്രാസ്ട്രക്ചർ കൊണ്ട് ഉദ്ദേശിക്കുന്നത്. അപ്പം എന്തൊക്കെയാണ്, ഒരു ടെസ്റ്റ് കേസ് ഡാറ്റാബേസും ഒരു ഡിഫക്ട് റെപ്പോസിറ്ററിയും അതുപോലെ കോൺഫിഗറേഷൻ മാനേജ്മെന്റ് റെപ്പോസിറ്ററിയും റെസ്പോസിറ്ററി ആൻഡ് ടൂൾസ്, ഇത് ചേർന്നതാണ് എന്തൊരു ടെസ്റ്റ് ഇൻഫ്രാസ്ട്രക്ചർ എന്ന് പറയുന്നത്. ഇത് മൂന്ന് കാര്യങ്ങളും ചേർന്നതാണ് ഒരു ടെസ്റ്റ് ഇൻഫ്രാസ്ട്രക്ചർ എന്ന് പറയുന്നത്.
ടെസ്റ്റ് കേസ് ഡാറ്റാ ബേസും, അതായത് നമ്മൾ ടി സി ബി ഡി എന്ന് വിളിക്കും, അതുപോലെ എ ഡിഫക്ട് റിപ്പോസിറ്ററിയും ഒരു കോൺഫിഗറേഷൻ മാനേജ്മെന്റ് റെപ്പോസിറ്ററി ടൂളും. ഇത് ചേർന്നതാണ് എന്ത്, ഒരു ഇൻഫ്രാസ്ട്രക്ചർ, ടെസ്റ്റ് ഇൻഫ്രാസ്ട്രക്ചർ എന്ന് പറയുന്നത്. അപ്പം എന്താണ് ഈ ടെസ്റ്റ് കേസ് ഡാറ്റാബേസ് അല്ലെങ്കിൽ ടി സി ബി ഡിയിൽ ഉണ്ടാവുക? ഡാറ്റാബേസ് എന്ന് പറഞ്ഞാൽ നമുക്ക് എന്താ എന്തറിയാം, ഡാറ്റാബേസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്, കളക്ഷൻ ഓഫ് ഡാറ്റയാണെന്ന് അറിയാം അല്ലേ. അപ്പം ഈ ഒരു ടെസ്റ്റ് കേസ് ഡാറ്റാബേസിൽ സ്റ്റോർ ചെയ്തിട്ടുണ്ടാവുക ഒരു ഓർഗനൈസേഷന്റെ കയ്യിലുള്ള എല്ലാ ടെസ്റ്റ് കേസുകളെയും റിലവന്റ് ഡീറ്റെയിൽസ് ആയിരിക്കും ഈ ഒരു ടെസ്റ്റ് കേസ് ഡാറ്റാബേസിൽ ഉണ്ടാവുക. ടെസ്റ്റ് കേസ് ഡാറ്റാബേസിൽ ഉണ്ടാവുക ഒരു ഓർഗനൈസേഷന്റെ കയ്യിലുള്ള എല്ലാ ടെസ്റ്റ് കേസുകളും, അതായത് അവർ നിർമ്മിച്ചിട്ടുള്ള എല്ലാ ടെസ്റ്റ് കേസുകളും അല്ലെങ്കിൽ പുറത്തുനിന്ന് അഡോപ്റ്റ് ചെയ്തിട്ടുള്ള ടെസ്റ്റ് കേസുകൾ എന്തായിക്കോട്ടെ, അവരുടെ കയ്യിലുള്ള എല്ലാ ടെസ്റ്റ് കേസുകളിലും ഒരു റിലവന്റ് ആയിട്ടുള്ള ഡീറ്റെയിൽസുകൾ ആയിരിക്കും എന്നുണ്ടാവുക ഈ ഒരു ടെസ്റ്റ് കേസ് ഡാറ്റാബേസിൽ ഉണ്ടാവുക. അതിൻ്റെ ഒരു എക്സാമ്പിൾ ആണ് ഉള്ളത്, അതിൻ്റെ എന്തൊക്കെ കണ്ടന്റ് ആണ് ഇവിടെ ഉള്ളതെന്ന് പറയുന്നത് നമുക്ക് അതിലേക്ക് പോവാം. അപ്പം കണ്ടന്റ് ഓഫ് എ ടെസ്റ്റ് കേസ് ഡാറ്റാബേസ്, ഒരു ടെസ്റ്റ് കേസ് ഡാറ്റാബേസിൽ എന്തൊക്കെ കാര്യങ്ങളാണ് ഉള്ളത് എന്ന് പറയാം. അപ്പം ഒന്നെന്ന് പറയുന്ന ഒരു എന്റിറ്റി എന്ന് പറയുന്നത് ടെസ്റ്റ് കേസ് ആണ്. അപ്പൊ ടെസ്റ്റ് കേസിന്റെ ഉദ്ദേശം എന്താണ്, റെക്കോർഡ് ഓർ ദി സ്റ്റാറ്റിക് ഇൻഫർമേഷൻ അബൌട്ട് ദി ടെസ്റ്റ് കേസ്. അതായത് ടെസ്റ്റ് കേസ് കൊണ്ട് ഉദ്ദേശിക്കുന്നതാണ് സ്റ്റാറ്റിക് മിസ് എന്താണ്, ചേഞ്ച് ഇല്ല അല്ലെ. അതിന്റെ പർപ്പസ് എന്ന് പറയുന്നത് എന്താണ്, റെക്കോർഡ് ഓൾ ദി സ്റ്റാറ്റിക് ഇൻഫർമേഷൻ അബൌട്ട് ദി ടെസ്റ്റ് കേസ്. ടെസ്റ്റ് കേസിനെ കുറിച്ചുള്ള സ്റ്റാറ്റിക് ഇൻഫർമേഷൻസ് ഒക്കെ സ്റ്റോർ, സ്റ്റാറ്റിക് ചേഞ്ചസ് ഇല്ലാത്ത ഇൻഫർമേഷൻ എന്തൊക്കെ ആയിരിക്കും ടെസ്റ്റ് കേസിനെ സംബന്ധിച്ചോളം ചേഞ്ചസ് ഇല്ലാത്ത ഇൻഫർമേഷൻ? ടെസ്റ്റ് കേസ് ഐ ഡി ചേഞ്ച് വരില്ല, അതിന്റെ ആട്രിബ്യൂട്ട് ആണ് ഇതൊക്കെ, എങ്കിലും ഇതൊക്കെ സ്റ്റാറ്റിക് ഇൻഫർമേഷൻ. ടെസ്റ്റ് കേസ് ഐ ഡി, അതുപോലെ ടെസ്റ്റ് കേസ് നെയിം, അതായത് ഫയൽ നെയിം അല്ലെ, അതുപോലെ ടെസ്റ്റ് കേസ് ഓണർ, അസോസിയേറ്റഡ് ഫയൽ ഫോർ ദി ടെസ്റ്റ് കേസസ്, ഇത്രയും ആട്രിബ്യൂട്ട്സ് ആണ് ടെസ്റ്റ് കേസിന് ഉണ്ടാവുക. ടെസ്റ്റ് കേസിന് ടെസ്റ്റ് കേസ് ഐ ഡി ഉണ്ടാവും, അതിന് പെട്ടെന്ന് അതിന് യുണീക് ആയിട്ട് ഒരു ഐ ഡി ഉണ്ടാവും, അതിനെ ഐഡന്റിഫൈ ചെയ്യാൻ ഒരു പെർട്ടിക്കുലർ ടെസ്റ്റ് കേസിന് യുണീക് ആയിട്ട് അത് റെപ്യൂട്ടേഷൻ ഇല്ലാത്തൊരു ഐ ഡി ഉണ്ടാവും. രണ്ടാമത് ടെസ്റ്റ് കേസ് നെയിം, അതിൻ്റെ ഫയൽ നെയിം, ഇങ്ങനെയാണ് ഫയൽ നെയിം കാര്യങ്ങളൊക്കെ നമ്മൾ പറഞ്ഞതാണ്, ഇങ്ങനെയാണ് നെയിം ചെയ്യുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങളൊക്കെ പറഞ്ഞതാണ്. അങ്ങനെ ഒരു ടെസ്റ്റ് കേസിന്റെ ഒരു നെയിം ഉണ്ടാവും, ഒരു ഫയൽ നെയിം, ടെസ്റ്റ് കേസ് നെയിം ഉണ്ടാവും, ഫയൽ നെയിം, അതായത് ടെസ്റ്റ് കേസിന്റെ ഫയൽ നെയിം. മൂന്നാമത്തത് ടെസ്റ്റ് കേസ് ഓണർ, ആരാണോ ആ ടെസ്റ്റ് കേസ് എഴുതിയത് ഈ ഒരാളെ ഓണർ ഒക്കെ. അതുപോലെ അസോസിയേറ്റഡ് ഫയൽ ഫോർ ദി ടെസ്റ്റ് കേസ്, പെർട്ടിക്കുലർ ടെസ്റ്റ് കേസ് ആയിട്ട് റിലേറ്റ് ആയിട്ട് ഫയലുകളാണെങ്കിൽ അതുമായിട്ട് അസോസിയേറ്റഡ് ഫയൽ ഫയലുകളും. ഇത്രയും ആട്രിബ്യൂട്ട്സ് ആണ് എന്തുണ്ടാവുക, ഒരു ടെസ്റ്റ് കേസ് എന്ന് പറയുന്ന എന്റിറ്റിക്ക് ഉണ്ടാവുക. അതുപോലെ രണ്ടാമത് ടെസ്റ്റ് കേസ് പ്രൊഡക്ട് ക്രോസ് റെഫറൻസ് പ്രൊവൈഡ് എ മാപ്പിംഗ് ബിറ്റ്വീൻ ദി ടെസ്റ്റ് കറസ്പോണ്ടിങ് പ്രൊഡക്ട് ഫീച്ചേഴ്സ്, പ്രൊഡക്ട് ഫീച്ചറും ടെസ്റ്റ് മാപ്പിംഗ് എനേബിൾസ് ദി ഐഡന്റിഫിക്കേഷൻ ഓഫ് ദി ടെസ്റ്റ് ഫോർ എ ഗിവൺ ഫീച്ചർ. അതായത് ഏത് ഫീച്ചറിനാണ് ടെസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഒരു പെർട്ടിക്കുലർ ടെസ്റ്റിൽ നിന്ന് ഐഡന്റിഫൈ ചെയ്യാൻ പറ്റും, അതായത് അതിന്റെ ആട്രിബ്യൂട്ട്സ് ടെസ്റ്റ് കേസ് ഐ ഡി, മൊഡ്യൂൾ ഐ ഡി, ഇങ്ങനെ കാര്യങ്ങളാണ്. അതായത് ടെസ്റ്റ് ഗേറ്റ്സ് ആയിട്ട് റിലവന്റ് ആയിട്ടുള്ള ഓറേ ഇൻഫർമേഷൻ, അതുപോലെ ടെസ്റ്റ് കേസ് റൺ ഹിസ്റ്ററി എന്താണ് അത് തരുന്നത്, ഗിവ് ദി ഹിസ്റ്ററി ഓഫ് വെൻ എ ടെസ്റ്റ് കേസ് വാസ് റൺ ആൻഡ് വാട്ട് വാസ് ദി റിസൾട്ട്, എപ്പോഴാണ് ഒരു ടെസ്റ്റ് കേസ് റൺ ചെയ്തത്, എന്തായിരുന്നു ആ ടെസ്റ്റ് കേസ് റൺ ചെയ്തപ്പോഴുള്ള റിസൾട്ട്, അങ്ങനത്തെ കാര്യങ്ങളാണ് ടെസ്റ്റ് കേസ് ഹിസ്റ്ററിയിൽ ഉണ്ടാവുക. അതിന്റെ ആട്രിബ്യൂട്ട്സ് എന്ന് പറയുന്നത് ടെസ്റ്റ് കേസ് ഐ ഡി, റൺ ഡേറ്റ്, എപ്പോഴാണ് റൺ ചെയ്തത്, എത്ര തവണ സമയമെടുത്തു, ടൈം ടേക്കൺ, റൺ സ്റ്റാറ്റസ്, അതായത് റൺ ചെയ്തപ്പോൾ ഒരു ടെസ്റ്റ് കേസ് പാസ്സായോ അല്ലെങ്കിൽ ഫെയിലായോ എന്നുള്ളൊരു സ്റ്റാറ്റസ്, ഇത്രയും കാര്യങ്ങളാണ് അതിന്റെ ആട്രിബ്യൂട്ട് എന്ന് പറയുന്നത്. അതുപോലെ ടെസ്റ്റ് കേസ് ഡിഫക്ട് ക്ലോസ് റെഫറൻസ് ഇങ്ങനെയുള്ള കാര്യങ്ങളാണ്. അതായത് ഒരു ഓർഗനൈസേഷന്റെ കയ്യിലുള്ള എല്ലാ ടെസ്റ്റ് കേസുകളുടെയും റിലവന്റ് ആയിട്ടുള്ള ഇങ്ങനെ ഇൻഫർമേഷൻ, റിലവന്റ് ആയിട്ടുള്ള ആവശ്യമായിട്ടുള്ള ഡാറ്റാസ് ആണ് ഈ ഒരു ടെസ്റ്റ് കേസ് ഡാറ്റാ ബേസിൽ ഉണ്ടാവുമെന്ന് മനസ്സിലാക്കുക. അതിൻ്റെ ഒരു എക്സാം, അതിൻ്റെ ഒരു സാമ്പിൾ, ഒരു ടേബിൾ ആണ് കാണിച്ചത്, ഒരു എക്സാമ്പിൾ എന്തൊക്കെ കണ്ടന്റ് അതിൽ ഉണ്ടാവാം. രണ്ടാമത് ഉണ്ടായ ഒരു കാര്യം എന്തായിരുന്നു, ഈ ഒരു ഡിഫക്ട് റെപ്പോസിറ്ററി ആയിരുന്നു അല്ലേ. ടെസ്റ്റിംഗ് എ ഡിഫക്ട് റെപ്പോസിറ്ററി ക്യാപ്ചർ ഓൾ ദി റിലവന്റ് ഡീറ്റെയിൽസ് ഓഫ് ഡിഫക്ട് റിപ്പോർട്ട് ഫോർ ദി പ്രൊഡക്റ്റ് ഇൻഫർമേഷൻ ദാറ്റ് ഈസ് ഡിഫക്ട് റെപ്പോസിറ്ററി ഉണ്ടോ. അപ്പോൾ ഡിഫക്ട് റെപ്പോസിറ്ററി ആണ് ഉദ്ദേശിക്കുന്നത്, നമ്മൾ ഈ ഒരു ഡിഫക്ട് റെപ്പോസിറ്ററിയിൽ സ്റ്റോർ ചെയ്തിട്ടുണ്ടാവുക ഒരു സോഫ്റ്റ്വെയർ പ്രൊഡക്റ്റിന്റെ റിപ്പോർട്ട് ചെയ്യപ്പെട്ടിരിക്കുന്ന ഡിഫക്റ്റുകൾ ഉണ്ടാവുമല്ലോ. യൂസർ ടെസ്റ്റ് ചെയ്യുന്ന സമയത്ത് റിപ്പോർട്ട് ചെയ്ത ഒരു ടെസ്റ്റർ ടെസ്റ്റ് ചെയ്യുന്ന സമയത്ത് റിപ്പോർട്ട് ചെയ്ത ഡിഫക്റ്റുകൾ ഉണ്ടാവുമല്ലോ. അപ്പം അങ്ങനെയുള്ള റിപ്പോർട്ട് ചെയ്യപ്പെട്ട ഡിഫക്റ്റുകളുടെ റിലവന്റ് ഡീറ്റെയിൽസുകളാണ് എന്തിലുണ്ടാവുക, ഒരു ഡിഫക്ട് റെപ്പോസിറ്ററിൽ ഉണ്ടാവുക. ടെസ്റ്റ് കേസ് ഡാറ്റാബേസിൽ ഉണ്ടാവുക ഒരു ഓർഗനൈസേഷനുമായിട്ട് ബന്ധപ്പെട്ട് അവരുടെ കയ്യിലുള്ള എല്ലാ ടെസ്റ്റ് കേസുകളെയും റിലവന്റ് ഡീറ്റെയിൽസ് ആയിരുന്നു. ഡിഫക്ട് റെപ്പോസിറ്ററിലേക്ക് വരുമ്പോൾ എന്തായി, അത് ഒരു ഓർഗനൈസേഷനിൽ റിപ്പോർട്ട് ചെയ്തപ്പെട്ടിട്ടില്ല, അതായത് ഒരു സോഫ്റ്റ്വെയർ പ്രൊഡക്റ്റിന്റെ റിപ്പോർട്ട് ചെയ്യപ്പെട്ടിട്ടുള്ള ബഗുകളുടെ അല്ലെങ്കിൽ റിപ്പോർട്ട് ചെയ്ത ഡിഫക്റ്റുകളുടെ ആവശ്യമായ റിലവന്റ് ആയിട്ടുള്ള ഡീറ്റെയിൽസുകളാണ് ഈ ഒരു ഡിഫക്ട് റിപ്പോസിറ്ററിൽ ഉണ്ടാവുക. അതിൽ എന്താണ് അതിന്റെ ഒരു അതിൻ്റെ എക്സാമ്പിൾ ആണ് ഡിഫക്ട് ഡീറ്റെയിൽസ് ആണ്, അതിന്റെ പർപ്പസ് ആണ് റെക്കോർഡ് ദി സ്റ്റാറ്റിക് ഇൻഫർമേഷൻ ഓഫ് ദി ടെസ്റ്റ്, അതിന്റെ ആട്രിബ്യൂട്ട്സ് എല്ലാം ഇവിടെ പറഞ്ഞത് വൺ ബൈ വൺ ആയിട്ട്.
അതുപോലെ ഡിഫക്റ്റ് ടെസ്റ്റ് ഡീറ്റെയിൽസ് എന്താണ് അതിൻ്റെ പർപ്പസ് പ്രൊവൈഡ്സ് ഡീറ്റെയിൽസ് ഓഫ് ദി ടെസ്റ്റ് കേസസ് ഫോർ എ ഗിവൺ ഡിഫക്റ്റ് ക്രോസ് റെഫറൻസ് ഡി സി ബി ഡിഫക്റ്റ് ഐ ഡി ടെസ്റ്റ് കേസ് ഐ ഡി അങ്ങനെയുള്ള ആട്രിബ്യൂട്ട്സ് ആണ് ഇതിനുള്ളത്. അതുപോലെ ഡിഫക്റ്റ് ഫിക്സ് ചെയ്ത ഡീറ്റെയിൽസ് അതുപോലെ കമ്മ്യൂണിക്കേഷൻ സ്റ്റാക്ക് ഹോൾഡേഴ്സ് തമ്മിലുള്ള കമ്മ്യൂണിക്കേഷൻ്റെ ഡീറ്റെയിൽസ് ഇങ്ങനെയുള്ള ഡിഫക്റ്റ് റിപ്പോർട്ട് ചെയ്തപ്പെട്ടിട്ടുള്ള അതുമായിട്ട് റിലേറ്റഡ് ആയിട്ടുള്ള ഡീറ്റെയിൽസ് ഒരു ഡിഫക്റ്റ് റിപ്പോർട്ട് ചെയ്തിട്ട് അതുമായിട്ട് ബന്ധപ്പെട്ട ഡീറ്റെയിൽസ് ആണ് എല്ലാം ഉണ്ടാവുക. ഈ ഒരു ഡിഫക്റ്റ് ഡെപ്പോസിറ്ററിൽ ഉണ്ടാവുക എന്ന് പറഞ്ഞു അതിന് എന്റിറ്റീസ് ആണ് കണ്ടത്. ഇങ്ങനെയാണ് ഡിഫക്റ്റ് ഡെപ്പോസിറ്ററി ഡീറ്റെയിൽസ് ഇതൊക്കെയാണെന്ന് മനസ്സിലാക്കി വെക്കുക. അനദർ ഇൻഫ്രാസ്ട്രക്ചർ ദാറ്റ് ഈസ് റിക്വയർഡ് ഇൻ എ റിക്വയർഡ് ഫോർ എ സോഫ്റ്റ്വെയർ പ്രൊഡക്റ്റ് ഓർഗനൈസേഷൻ ഇൻ എ പെർട്ടിക്കുലർ ആൻഡ് ഇൻ എ പെർട്ടിക്കുലർ ഫോർ എ ടെസ്റ്റിംഗ് ടീം. ടെസ്റ്റിംഗ് ടീം ആയിക്കോട്ടെ അല്ലെങ്കിൽ ഒരു പ്രൊഡക്റ്റ് ഓർഗനൈസേഷൻ ആയിക്കോട്ടെ അതിനുണ്ടാകുന്ന മറ്റൊരു ഇൻഫ്രാസ്ട്രക്ചർ ആണ് സോഫ്റ്റ്വെയർ കോൺഫിഗറേഷൻ മാനേജ്മെന്റ് അല്ലെങ്കിൽ നമ്മൾ എസ് സി എം എന്ന് വിളിക്കും. എസ് സി എമ്മിനെ നമ്മൾ എന്തും വിളിക്കുന്നുണ്ട്, സി എം റെപ്പോസിറ്ററി എന്ന് വിളിക്കുന്നുണ്ട്. സി എം റെപ്പോസിറ്ററി എന്ന് വിളിക്കുന്നുണ്ട്. ഇത് എന്താ ചെയ്യുന്നത് വെച്ച് കഴിഞ്ഞാൽ കീപ് ട്രാക്ക് ഓഫ് ചേഞ്ച് കൺട്രോൾ ആൻഡ് വേർഷൻ കൺട്രോൾ ഓഫ് ഓൾ ഫയൽ എൻറ്റിറ്റീസ് ദാറ്റ് മേക്ക് അപ്പ് ദ സോഫ്റ്റ്വെയർ പ്രൊഡക്റ്റ്. അതായത് ചേഞ്ച് കൺട്രോളിനെയും അതുപോലെ നമ്മുടെ ഈ ഒരു വേർഷൻ കൺട്രോളും, നമ്മൾ കേട്ടിട്ടുള്ള ടേം ആണ് ചേഞ്ച് കൺട്രോളും വേർഷൻ കൺട്രോളും എന്താണെന്ന് പറയാ, ചേഞ്ച് കൺട്രോളും വേർഷൻ കൺട്രോളും ആയിട്ട് റിലേറ്റഡ് ഡാറ്റാസിനെ കീപ് ട്രാക്ക് ചെയ്യുക. അതാണ് എന്തിന്റെ ഉദ്ദേശം, നമ്മുടെ ഈ ഒരു എസ് സി എം റെപ്പോസിറ്ററിന്റെ ഉദ്ദേശം എന്ന് പറയുന്നത്. ഇപ്പൊ ചേഞ്ച് കൺട്രോൾ ഇൻഷുർ ദാറ്റ്, ചേഞ്ച് കൺട്രോൾ കൊണ്ട് എന്താ ഉദ്ദേശിക്കുന്നത്, ചേഞ്ച് കൺട്രോൾ എന്താണ് ഉറപ്പാക്കുന്നത് എന്ന് പറഞ്ഞത്, ചേഞ്ചസ് ദി ടെസ്റ്റ് ഫയൽസ് മെയ്ഡ്സ് ഇൻ എ കൺട്രോൾഡ് ഫാഷൻ ആൻഡ് ഓൺലി വിത്ത് ദി പ്രോപ്പർ അപ്രൂവൽ. അതായത് ഒരു ടെസ്റ്റ് ഫയലിന്റെ അതിൽ എന്തെങ്കിലും ചേഞ്ചസ് വരുത്തണമെങ്കിൽ അത് കൺട്രോൾഡ് ആയിട്ട്, അത് ഇങ്ങനെ അനിയന്ത്രിതമായിട്ട് ഇങ്ങനെ ചെയ്യുന്ന തരത്തിൽ ആവാൻ പാടില്ല. അതായത് പ്രോപ്പർ ആയിട്ടുള്ള ആൾക്കാരുടെ, അതായത് റൂളുകളുള്ള ആൾക്കാരുടെ അപ്രൂവൽ കൂടിയിട്ട് മാത്രമേ ഒരു ഫയലിൽ ചേഞ്ചസ് വരുത്താൻ പാടുള്ളൂ. ആ കാര്യം ഉറപ്പാക്കുകയാണ് എന്ത് ചെയ്യുന്നത്, ചേഞ്ച് കൺട്രോൾ ചെയ്യുന്ന ഒരു കാര്യം എന്ന് പറയും. രണ്ടാമത്തത് ചേഞ്ച് കൺട്രോൾ ചേഞ്ചസ് മെയ്ഡ് ബൈ ദി വൺ ടെസ്റ്റ് എഞ്ചിനീയർ ആർ നോട്ട് ആക്സിഡന്റ്ലി ലോസ് ഓർ ഓവർ റിട്ടൺ ബൈ അതർ ചേഞ്ചസ്. അതായത് ടെസ്റ്റ് എഞ്ചിനീയർ ഉണ്ടാക്കിയ ഒരു ഫയലിൽ ഉണ്ടായ ഒരു ചേഞ്ച്, ഒരു ടെസ്റ്റ് ഫയലിൽ ഉണ്ടാക്കിയ ചേഞ്ച് ചേഞ്ച് എന്ത് ചെയ്യാൻ പാടില്ല, ആക്സിഡന്റ്ലി നഷ്ടപ്പെട്ടു പോകാൻ പാടില്ല. വൺ ടെസ്റ്റ് ഒരു ടെസ്റ്റ് എഞ്ചിനീയർ എന്തെങ്കിലും മാറ്റങ്ങൾ വരുത്തിയിട്ടുണ്ടെങ്കിൽ അതെന്ത് ചെയ്യാൻ പാടില്ല, അത് ആക്സിഡന്റ്ലി അല്ലെങ്കിൽ മറ്റ് ചേഞ്ചസ് അതിനെ ഓവർ റിട്ടേൺ ചെയ്യാൻ പാടില്ല. അതൊരു കാര്യം ഉറപ്പിക്കുകയാണ് ചെയ്യുന്നത് ചേഞ്ച് കൺട്രോൾ ചെയ്യുന്ന രണ്ടാമത്തെ കാര്യം. മൂന്നാമത്തെ എന്ന് പറയുന്നത് ഈച്ച് ചേഞ്ചസ് പ്രൊഡ്യൂസ്ഡ് എ ഡിസ്റ്റിങ്ക്ട് വേർഷൻ ഓഫ് ദി ഫയൽ ദാറ്റ് ഈസ് റീക്രിയേറ്റബിൾ അറ്റ് എനി പോയിന്റ് ഓഫ് ടൈം. അതായത് നമ്മൾ എന്ത് ചെയ്യുന്നുണ്ട്, ഫയലിൽ ഒരു ചേഞ്ചസ് വരുത്തിയിട്ടുണ്ടെങ്കിൽ പെർട്ടിക്കുലർ വേർഷനിൽ ഒരു ഫയലിൽ ഒരു ചേഞ്ചസ് വരുത്തിയിട്ടുണ്ടെങ്കിൽ അതെന്ത് ചെയ്യാൻ പറ്റണം, നമുക്ക് വീണ്ടും തിരിച്ചു കൊണ്ടുപോകാൻ പറ്റണം, റീക്രിയേറ്റബിൾ ആയിരിക്കണം. ഏത് സമയമായാലും ശരി നമുക്കത് റീക്രിയേറ്റ് ചെയ്യാൻ പറ്റണം. ഒരു കാര്യം ചേഞ്ച് കൺട്രോൾ എൻഷുർ ചെയ്യുന്നുണ്ട്. നാലാമത്തത് അറ്റ് എനി പോയിന്റ് ഓഫ് ടൈം എവറി വൺ ഗെറ്റ് ആക്സസ് ടു ഓൺലി ദ മോസ്റ്റ് റീസെന്റ് വേർഷൻ ഓഫ് ദി ടെസ്റ്റ് ഫയൽ എക്സെപ്റ്റ് ഇൻ ദി എക്സെപ്ഷനൽ കേസസ്. അതായത് നമുക്ക് ഏത് സമയം ആയിക്കോട്ടെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, എല്ലാവർക്കും എന്ത് ചെയ്യാൻ പറ്റുന്ന അതിലെ ടെസ്റ്റ് റിലേറ്റഡ് എല്ലാ ആൾക്കാർക്കും എന്ത് ചെയ്യാൻ കിട്ടണം, എന്ത് കിട്ടാൻ പാടുള്ളൂ, മോസ്റ്റ് റീസെന്റ് വേർഷൻ ഓഫ് ദി ടെസ്റ്റ് ഫയൽ. അതായത് നമ്മൾ മോഡിഫിക്കേഷൻ ഒക്കെ വരുത്തും, ഇൻ കേസ് ചേഞ്ചസ് ഒക്കെ വരുത്തി കഴിഞ്ഞാൽ, അപ്പം അങ്ങനെ ചേഞ്ചസ് ഒക്കെ വന്ന ഫയൽ ആണെങ്കിൽ ആ പുതിയ ചേഞ്ചസ് എല്ലാ കയ്യിലും എല്ലാവരുടെ കയ്യിലും എത്തിയിരിക്കണം. അതായത് ഏറ്റവും റീസെന്റ് ആയിട്ടുള്ള വേർഷൻ ആയിരിക്കും ആ ഫയലിന്റെ ഏറ്റവും റീസെന്റ് ആയ വേർഷൻ ആയിരിക്കും എല്ലാവരുടെ കയ്യിലും ഉണ്ടാകേണ്ടത്. അതായത് എവറി വൺ ഗെറ്റ് ആക്സസ് ടു ഓൺലി ദി മോസ്റ്റ് റീസെന്റ് വേർഷൻ ഓഫ് ദി ടെസ്റ്റ് ഫയൽ. റീസെന്റ് വേർഷനിലേക്ക് മാത്രമേ എല്ലാവർക്കും ഏത് സമയമായാലും ശരി ആക്സസ് ഉണ്ടാവാൻ പാടുള്ളൂ. അതായത് പിന്നെ ഒരാളെടുത്ത് പിന്നെ പ്രീവിയസ് വേർഷൻ, ഒരാളത്തേക്ക് പോയി ലേറ്റസ്റ്റ് വേർഷൻ, അങ്ങനെ ആയി പോരുത്. എല്ലാവരുടെ കയ്യിലും മോസ്റ്റ് റീസെന്റ് ആയിട്ടുള്ള വേർഷൻ ആയിരിക്കും ഉണ്ടാകുന്നത്. അതായത് ഏറ്റവും അവസാനമായിട്ട് പിന്നെ ചേഞ്ചസ് ഒക്കെ വരുത്തിയിട്ട് ഏറ്റവും അവസാനമായിട്ട് ഉള്ള ഫയലായിരിക്കണം എല്ലാവരുടെ കയ്യിലും ഉണ്ടായിരിക്കേണ്ടത്. ഒരു കാര്യം ആരുറപ്പാക്കുന്നുണ്ട്, ഈ ചേഞ്ച് കൺട്രോൾ ഉറപ്പാക്കുന്നുണ്ട്. പിന്നെ വേർഷൻ കൺട്രോൾ എന്ന് പറയുന്നത് വേർഷൻ കൺട്രോൾ എൻഷുർ ദാറ്റ് ടെസ്റ്റ് സ്ക്രിപ്റ്റ് അസോസിയേറ്റഡ് വിത്ത് എ ഗിവൺ റിലീസ് ഓഫ് ദി പ്രൊഡക്റ്റ് ആർ ബേസ് ലൈൻ അലോങ് വിത്ത് ദി പ്രൊഡക്റ്റ് ഫയൽ. അതായത് ഇവിടെ ബേസ് ലൈൻ എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത് ഒരു പിന്നെ ഒരു വേർഷൻ ഇല്ല, ഒരു വേർഷന്റെ അതായത് വേർഷനുമായിട്ട് റിലേറ്റ് ചെയ്ത ഫയൽസിന്റെ ഒക്കെ ഒരു ഒരു സ്നാപ്ഷോട്ട് എടുക്കില്ല നമ്മൾ. അങ്ങനെ ഒരു സ്നാപ്ഷോട്ട് എടുക്കുന്നതിനെയാണ് ഈ ഒരു ബേസ് ലൈനിങ് എന്ന് ഉദ്ദേശിക്കുന്നത്. ഒരു ഒരു വേർഷൻ, ഒരു പെർട്ടിക്കുലർ വേർഷൻ, ആ വേർഷനുമായിട്ട് റിലേറ്റ് ചെയ്തിട്ട് കുറെ ഫയൽ കിടക്കുകയാണ്, ആ ഫയലിലൊക്കെ സ്നാപ്ഷോട്ട് എടുക്കുകയാണ്. അതുപോലെ ഈ ഒരു സെറ്റിനെ ഐഡന്റിഫൈ ചെയ്യാൻ ഒരു യുണീക്ക് ഐഡന്റിഫയർ നൽകുന്നു ഈ ഒരു ബേസ് ലൈനിങ് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. ബേസ് ലൈനിങ് കൊണ്ട് രണ്ട് കാര്യങ്ങൾ ഉദ്ദേശിക്കുന്നത് എന്ന് പറയുന്നത് ഒരു പെർട്ടിക്കുലർ വേർഷനുമായിട്ട് റിലേറ്റ് ചെയ്തിട്ടുള്ള ഫയലിൽ സ്നാപ്ഷോട്ട് എടുക്കുന്നതും, അതുപോലെ ഈ സെറ്റിനെ ഈ ഒരു പെർട്ടിക്കുലർ ഫയലൊക്കെ കിടക്കുന്ന പെർട്ടിക്കുലർ ഫയലിന്റെ ഈ ഒരു സെറ്റിനെ ഐഡന്റിഫൈ ചെയ്യാൻ ഒരു യുണീക്ക് ഐഡന്റിഫയർ നൽകുന്നതും എന്താണ് എന്താണ് ഈ ഒരു ബേസ് ലൈനിങ് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. അപ്പൊ ടെസ്റ്റ് സ്ക്രിപ്റ്റ് അസോസിയേറ്റഡ് ഗിവൻ റിലീസ് ഓഫ് ദ പ്രൊഡക്റ്റ് ആർ ബേസ് ലൈൻ അലോങ് വിത്ത് ദി പ്രൊഡക്റ്റ് ഫയൽ. പ്രൊഡക്റ്റ് ഫയലിന്റെ കൂടെ എന്തുണ്ടാവും, ടെസ്റ്റ് സ്ക്രിപ്റ്റുമായിട്ട് റിലേറ്റ് ചെയ്തിട്ടുള്ള
സ്ക്രീൻ ഈ സ്നാപ്ഷോട്ടുകളും അതുപോലെ ഈ ഒരു സെറ്റിന് ഐഡന്റിഫൈ ചെയ്യാനുള്ള ഐഡന്റിഫയറും കാര്യങ്ങളൊക്കെ ഇതിലുണ്ടാവും. അപ്പം അത് എന്താണ്, എന്ത് പർപ്പസ്? ബേസ് ലൈനിങ് കൊണ്ടാണ് ചെയ്യുന്നത്. അപ്പൊ ബേസ് ലൈനിങ്ങിലൂടെ ഉദ്ദേശിക്കുന്നത് ഈ ഒരു സ്നാപ്ഷോട്ടിങ്ങും അതുപോലെ അതിനെ ഈ ഒരു സെറ്റിന് ഐഡന്റിഫൈ ചെയ്യാൻ യുണീക്ക് ഐഡന്റിഫയർ നൽകുന്നതാണ് ഈ ഒരു ബേസ് ലൈനിങ് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. ബേസ് ലൈനിങ് എന്തുകൊണ്ട് ഉദ്ദേശിക്കുന്നത്? ഇന്റഗ്രേറ്റിംഗ് വിത്ത് ദി പ്രൊഡക്ട് റിലീസും ടെസ്റ്റ് പീപ്പിൾ മാനേജ്മെന്റ്, ഇത് രണ്ട് കാര്യങ്ങൾ നമുക്ക് ഇനി പറയാൻ പറ്റില്ല. അതപ്പം നമുക്ക് ടെസ്റ്റ് പീപ്പിൾ മാനേജ്മെന്റിലേക്ക് പോകാം. പീപ്പിൾ മാനേജ്മെന്റ് ഇന്റഗ്രൽ പാർട്ട് ഓഫ് എനി പ്രൊജക്ട് മാനേജ്മെന്റ്. ആസ് എൻ ഇൻഡിവിജ്വൽ കോൺട്രിബ്യൂട്ടർ, എ പേഴ്സൺ റിലൈസ് ഓൺ ഹിസ് ഓൺ ഹർ സ്കിൽ ടു അക്കോംപ്ലിഷ് ആൻഡ് അസൈൻഡ് ആക്ടിവിറ്റി. ദി പേഴ്സൺ ഈസ് നോട്ട് നെസസറി ട്രെയിൻഡ് ഹൗ ഓൺ ഹൗ ടു ഡോക്യുമെന്റ് വാട്ട് നീഡ്സ് ടു ബി ഡൺ സോ ദാറ്റ് ഇറ്റ് ക്യാൻ ബി അക്കോംപ്ലിഷ്ഡ് ബൈ സംവൺ എൽസ്. ഫർദർമോർ, പീപ്പിൾ മാനേജ്മെന്റ് ആൾസോ റിക്വയർ ദി എബിലിറ്റി ടു ഹയർ, മോട്ടിവേറ്റ് ആൻഡ് റീറ്റെയിൻ ദി റൈറ്റ് പീപ്പിൾ. These skills are seldom formally tough. Project managers often learn these skills. നമ്മുടെ ഈ ഒരു 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 സോഫ്റ്റ്വെയർ ഡെവലപ്മെന്റ് പറയുന്നത് അതുമായിട്ട് ടെസ്റ്റുമായിട്ട് റിലേറ്റ് ചെയ്ത് ഒരുപാട് ആൾക്കാരുണ്ട് അല്ലേ. അപ്പം എല്ലാവർക്കും എല്ലാ തരത്തിലുള്ള സ്കില്ലുകൾ ഉണ്ടാവില്ല. അതായത് ഒരു ഡോക്യുമെന്റ് ചെയ്യുന്ന ഒരു ടെസ്റ്റ് ചെയ്യേണ്ട ആർക്ക് എന്ത് ചെയ്യാൻ പറ്റില്ല, ചിലപ്പോൾ ഒരു പെർട്ടിക്കുലർ പേഴ്സൺ അയാൾക്ക് ഈ സ്കില്ലുകളെ മാത്രമാണ്, എല്ലാ സ്കില്ലും അയാൾ കയ്യിൽ വന്ന് ചേർന്നില്ല. അതായത് ഈ ഒരു ടെസ്റ്റ് ചെയ്യുന്ന ഒരാൾ ചിലപ്പോൾ എന്ത് ചെയ്യാൻ, ഡോക്യുമെന്റ് ചെയ്യേണ്ട സ്കില്ല് ഉണ്ടാകണമെന്നില്ല. പ്രൊജക്ടിനെ സംബന്ധിച്ചിടത്തോളം പലർക്കും പല സ്കില്ലുകളായിരിക്കും ഉണ്ടാവും, എല്ലാ സ്കില്ലും എല്ലാവർക്കും ഉണ്ടാവില്ല. അപ്പം ഓരോരുത്തരും പല പല കാര്യങ്ങളായിട്ട് ചെയ്യുന്നുണ്ടാവും. അപ്പൊ ഇതൊക്കെ എന്ത് ചെയ്യണം, ഇങ്ങനത്തെ ആൾക്കാരൊക്കെ മാനേജ് ചെയ്യേണ്ട ആവശ്യമുണ്ട്. അതായത് പീപ്പിൾ മാനേജ്മെന്റിൽ എന്തുണ്ട്, അതായത് ആൾക്കാരെ എടുക്കാനും അവരെ മോട്ടിവേറ്റ് ചെയ്യാനും ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ എന്ത് ചെയ്യേണ്ടതായിട്ടുള്ള കാര്യങ്ങൾ. അപ്പൊ ഈ സ്കില്ലൊക്കെ ആർക്കുണ്ടാവണം, നമ്മുടെ ഈ ഒരു പ്രൊജക്ട് മാനേജർക്ക് ഉണ്ടായിരിക്കണം അല്ലേ. അപ്പം ഇങ്ങനെ ടെസ്റ്റുമായിട്ട് റിലേറ്റ് ചെയ്ത പീപ്പിൾസിന്റെ മാനേജ് എല്ലാവരും എല്ലാ കഴിവും ഒരാളിൽ വന്ന് ചേരില്ല. അല്ല, പലർക്കും പല പല കഴിവുകൾ പല ആൾക്ക് സ്പ്ലിറ്റ് ആയി കിടക്കായിരിക്കും. ഡോക്യുമെന്റേഷൻ ചെയ്യുന്ന ആൾക്ക് വേറെ കഴിവായിരിക്കും, വേറെ ഒരാളേക്കായിരിക്കും ഡോക്യുമെന്റ് ചെയ്യാൻ ഒരാൾക്കായിരിക്കും കഴിവുള്ളൂ, ചില ആൾക്ക് ടെസ്റ്റ് ചെയ്യാൻ മാത്രമേ കഴിവുണ്ടാവും, അങ്ങനെ പലതരം പെർഫോമൻസ് ട്യൂൺ ചെയ്യാൻ വേറെ ആൾക്ക് കഴിവുണ്ടാവും. അങ്ങനെ പല പല പീപ്പിൾസിനും പല പല കഴിവുകളായിരിക്കും ഉണ്ടാവുക. ഇങ്ങനെ ഉള്ള സ്കില്ലുകൾ ഇതിനൊക്കെ ഒന്ന് ഒരുമിപ്പിച്ച് കൊണ്ടുള്ള കാര്യങ്ങളൊക്കെ ചെയ്യാൻ നമ്മുടെ ഈ ഒരു പ്രൊജക്ട് മാനേജർ ആയിരിക്കും. അപ്പം അയാൾക്ക് ഈ ഒരു ആൾക്കാരെ എന്ത് ചെയ്യാനുള്ള കഴിവ് വേണം, ഒരാ ഹയർ ചെയ്യാനും അവരെ എടുക്കാനും അതുപോലെ അവരെ മോട്ടിവേറ്റ് ചെയ്യാനുള്ള കഴിവൊക്കെ സ്കില്ലൊക്കെ ആയിരിക്കണം നമ്മുടെ ഈ ഒരു മാനേജർക്ക് ഉണ്ടായിരിക്കണം. സക്സസ് ഓഫ് ദി ടെസ്റ്റിംഗ് ഓർഗനൈസേഷൻ ഓർ ഇൻഡിവിജ്വൽ ഇൻഡിവിജ്വൽ ഇന്ന ടെസ്റ്റിംഗ് കരിയർ ഡിപ്പെൻഡ്സ് ഓൺ ദി ലിറ്ററലി ഓൺ ജഡീഷ്യസ് പീപ്പിൾ മാനേജ്മെന്റ് സ്കിൽ. അതായത് നമ്മുടെ ഈ ഒരു ഒരു ടെസ്റ്റിംഗ് ഓർഗനൈസേഷന്റെ വിജയം എന്ന് പറയുന്നത്, അയാളുടെ സക്സസ് എന്ന് പറയുന്നത്, അല്ലെങ്കിൽ ഇൻഡിവിജ്വൽ ഒരു പേഴ്സൺ ആയിക്കോട്ടെ, ഒരു ടെസ്റ്റിംഗിന്റെ സക്സസ് എന്ന് പറയുന്നത് എന്താണ്, നമ്മുടെ ഈ ഒരു എന്തിനാ ഡിപ്പെൻഡ് ചെയ്തിരിക്കും, ഈ ഒരു ടെസ്റ്റിംഗുമായിട്ട് ഈ ഒരു ടെസ്റ്റിംഗ് ആക്ടിവിറ്റി ആയിട്ട് ഏതൊരു ന്യായബോധമുള്ള ആൾക്കാരുള്ള സ്കില്ലുകൾ മാനേജ് ചെയ്യുന്നതായിട്ട് ഡിപ്പെൻഡ് ചെയ്തിരിക്കുന്നത് ഒരു ടെസ്റ്റിംഗ് ഓർഗനൈസേഷന്റെ സക്സസ് എന്ന് പറയുന്നത്. അതായത് ടെസ്റ്റുമായിട്ട് കൂറുള്ള ആൾക്കാരെ കൃത്യമായിട്ട് പലർക്കും പല കാര്യങ്ങളോടെ ആയിരിക്കും സ്കില് ഉണ്ടാവുക, അവരൊക്കെ കൃത്യമായി മാനേജ് ചെയ്തതായിട്ട് ഡിപ്പെൻഡ് ആയിരിക്കും എന്ത് ഒരു ടെസ്റ്റിംഗ് ഓർഗനൈസേഷന്റെ സക്സസ് എന്ന് പറയുന്നത്. അപ്പം ടെസ്റ്റിംഗ് ആൾക്കാരെ മാനേജ് ചെയ്യുന്നത് എന്താണ്, ഇതിൻ്റെ ഒരു ഇമ്പോർട്ടൻറ്റ് പാർട്ടാണ്. ലാസ്റ്റ് ആണ് ഇന്റഗ്രേറ്റിംഗ് വിത്ത് ദി പ്രൊഡക്ട് റിലീസ്. അൾട്ടിമേറ്റ്ലി ദ സക്സസ് ഓഫ് ദി പ്രൊഡക്ട് ഡിപ്പെൻഡ് ഓൺ ദി എഫക്റ്റീവ്നെസ് ഓഫ് ഇന്റഗ്രേഷൻ ഓഫ് ഡെവലപ്മെന്റ് ടെസ്റ്റിംഗ് ആക്ടിവിറ്റീസ്. ദ ഷെഡ്യൂൾ ഓഫ് ടെസ്റ്റിംഗ് ഹാവ് ടു ബി ലിങ്ക്ഡ് ഡയറക്ട്ലി വിത്ത് ദി പ്രൊഡക്ട്. അതായത് നമ്മുടെ ഒരു ഒരു പ്രൊഡക്റ്റിന്റെ കൃത്യമായ ഒരു സക്സസ് എന്ന് പറയുന്നത് നമ്മൾ എന്ത് ചെയ്യണം, നമ്മുടെ ഒരു പ്രൊഡക്റ്റ് ഒക്കെ പ്രൊജക്ട് ഒക്കെ ഡെവലപ്പ് ചെയ്യുന്ന സമയത്ത് തന്നെ നമ്മൾ എന്ത് ചെയ്യണം, അതിന് റിലീസും കാര്യങ്ങളൊക്കെ പ്ലാൻ ചെയ്യുന്നുണ്ട്. അതിന്റെ കൂടെ തന്നെ എന്ത് ചെയ്യുന്നുണ്ട്, നമ്മുടെ ടെസ്റ്റ് ആയിട്ടുള്ള കാര്യങ്ങളും പ്ലാൻ ചെയ്യുന്നുണ്ട്. അതായത് ഓൾറെഡി റിലീസ് ഡേറ്റ് നമ്മൾ പ്രീവിയസ് ആയിട്ട് കണ്ടുവച്ചിരിക്കുകയാണ്. അപ്പം ഇതെല്ലാം ഇന്റഗ്രേറ്റ് ചെയ്ത് കൊണ്ടുപോയി കഴിഞ്ഞാൽ ഇപ്പോൾ ഡെവലപ്മെന്റിന്റെ കൂടെ തന്നെ ഈ ഒരു പ്രൊജക്ട് ഡെവലപ്പ് ചെയ്യുന്നതിന്റെ കൂടെ തന്നെ ടെസ്റ്റിംഗ് കാര്യങ്ങളും മാനേജ് ചെയ്ത് കൊണ്ടുപോയി കഴിഞ്ഞാൽ മാത്രമേ നമുക്ക് അത് ഉദ്ദേശിക്കുന്ന റേറ്റിൽ ഡേറ്റിൽ റിലീസ് ചെയ്യാൻ പറ്റും. അപ്പം ദ ഷെഡ്യൂൾ ഓഫ് ദി ടെസ്റ്റിംഗ് ഹാസ് ടു ബി ലിങ്ക്ഡ് ലൈക്ക് ടു ദി പ്രൊഡക്ട് റിലീസ്. അതായത് ടെസ്റ്റിംഗിന്റെ ഷെഡ്യൂൾ എന്തുമായിട്ട് ബന്ധപ്പെട്ടിരിക്കണം, പ്രൊഡക്ട് റിലീസുമായിട്ട് ബന്ധപ്പെട്ട് ഏതെങ്കിലും സമയത്ത് ടെസ്റ്റ് പ്ലാൻ ചെയ്താൽ പോരാ. അതായത് റിലീസ് ഓൾറെഡി ഫിക്സ്ഡ് ആയിരിക്കും, ഓൾറെഡി മുൻകൂറായിട്ട് കണ്ടിട്ടുണ്ടാവും. ആ സമയത്ത് തീരുന്ന തരത്തിൽ ഇതിന്റെ ഷെഡ്യൂളും കാര്യങ്ങളൊക്കെ നമ്മൾ എന്ത് ചെയ്യണം, തീരുമാനിച്ചിരിക്കണം. അതായത് പ്രൊഡക്ട് റിലീസുമായിട്ട് ഇന്റഗ്രേറ്റഡ് ആയിരിക്കണം നമ്മുടെ ഈ ഒരു ടെസ്റ്റിംഗ് ആക്ടിവിറ്റിയും കാര്യങ്ങളൊക്കെ. ദോസ് ദി പ്രൊജക്ട് പ്ലാനിംഗ് ഓഫ് ദി എൻറ്റയർ പ്രൊഡക്ട് ഷുഡ് ബി ഡൺ ഇൻ ഹോളിസ്റ്റിക് വേ എൻകംപാസിംഗ് ദി പ്രൊജക്ട് പ്ലാൻ ഫോർ ദി ടെസ്റ്റിംഗ് ആൻഡ് ഡെവലപ്മെന്റ്. ദ ഫോളോയിങ് ആർ സം ഓഫ് ദി പോയിന്റ്സ് ടു ബി ഡിസൈഡഡ് ഫോർ ദിസ് പ്ലാൻ. ഈ പ്ലാനിങ്ങിന് വേണ്ടിയിട്ടുള്ള കാര്യങ്ങൾ പറയുന്നത് സിങ്ക് പോയിന്റ് ബിറ്റ്വീൻ ഡെവലപ്മെന്റ് ആൻഡ് ടെസ്റ്റിംഗ് ആസ് ടു വെൻ ദി ഡിഫറെന്റ് ടൈപ്പ് ഓഫ് ടെസ്റ്റ് ക്യാൻ കമേഴ്സ്. ഫോർ എക്സാമ്പിൾ, വെൻ ഇന്റഗ്രേഷൻ ടെസ്റ്റിംഗ് ഇസ് കുഡ് സ്റ്റാർട്ട്, ദ സിസ്റ്റം ടെസ്റ്റിംഗ് കുഡ് സ്റ്റാർട്ട് ആൻഡ് സോ ഓൺ. ദീസ് ആർ ഗവേൺഡ് ബൈ ഒബ്ജക്റ്റീവ് എൻട്രി ക്രൈറ്റീരിയ ഓഫ് ഈച്ച് ഫേസ് ഓഫ് ടെസ്റ്റിംഗ്. അതായത് നമുക്ക് എന്ത് ചെയ്യാം, നമ്മളൊരു ഇന്റഗ്രേഷൻ ടെസ്റ്റിംഗ് സ്റ്റാർട്ട് ചെയ്യുന്ന സമയത്ത് തന്നെ നമുക്ക് എന്ത് ചെയ്യാം, സിസ്റ്റം ടെസ്റ്റിംഗും സ്റ്റാർട്ട് ചെയ്യാം അല്ലേ. നമ്മൾ കംപ്ലീറ്റ് പ്രൊഡക്റ്റ് കംപ്ലീറ്റ് ആയ ശേഷമാണ് എന്ത് ചെയ്യുന്നത്,
ഈ ഒരു ഇന്റഗ്രേഷൻ ടെസ്റ്റിംഗ് സിസ്റ്റം ടെസ്റ്റിംഗ് ഒക്കെ ചെയ്യുന്നത്. അപ്പൊ സൈമൾട്ടേനിയസ്ലി നമുക്ക് സ്റ്റാർട്ട് ചെയ്യാൻ പറ്റുന്നതാണ്. അറ്റ് എ ടൈം ഒരേ സമയത്ത് തന്നെ ഒരേ ആൾക്കാരെയാണ് ചെയ്യണമെന്നില്ല, പല പല ആൾക്കാരും ശരി. നമുക്ക് എല്ലാ കോഡിംഗ് ഒക്കെ ചെയ്ത് കഴിഞ്ഞ് എല്ലാ പ്രൊഡക്റ്റ് ശരിയായാലും മാത്രമേ ശരിയായാലും മാത്രം പ്രൊഡക്റ്റ് കംപ്ലീറ്റ് ആയാൽ മാത്രം ചെയ്യാൻ പറ്റുന്ന ടെസ്റ്റുകളാണ് ഇന്റഗ്രേഷൻ ടെസ്റ്റിംഗ് അതുപോലെ സിസ്റ്റം ടെസ്റ്റിംഗ്. അപ്പൊ നമുക്ക് ഇത് രണ്ടും അറ്റ് എ ടൈമിൽ വേണമെങ്കിൽ സ്റ്റാർട്ട് ചെയ്യാം. അതുപോലെ സർവീസ് ലെവൽ അഗ്രിമെന്റ് ബിറ്റ്വീൻ ദി ഡെവലപ്മെന്റ് ആൻഡ് ടെസ്റ്റിംഗ് ആസ് ഹൗ ലോങ് ഇറ്റ് വുഡ് ബി ടേക്ക് ഫോർ ദി ടെസ്റ്റിംഗ് ടീം ടു കംപ്ലീറ്റ് ദി ടെസ്റ്റിംഗ്. അതായത് ഒരു ഈ ഒരു ഡെവലപ്മെന്റ് ടീം, നമുക്ക് രണ്ട് സൈഡിൽ, ഒരു സൈഡിൽ ഡെവലപ്മെന്റ് ടീം ഉണ്ടാവും, മറ്റൊരു സൈഡിൽ ടെസ്റ്റിംഗ് ടീം ഉണ്ടാവും. അപ്പം ഈ ഡെവലപ്മെന്റ് ടീമും ടെസ്റ്റിംഗ് ടീമും തമ്മിൽ ഒരു സർവീസ് ലെവൽ അഗ്രിമെന്റ് ഉണ്ടായിരിക്കും. എന്ത് വേണ്ടിയിട്ട്, എന്ത് തരാൽ പറയുന്നത്, അതിൽ എന്തായിരിക്കും പറയുന്നത്, നമ്മളൊരു ടെസ്റ്റിംഗ് ടീം ഒരു പെർട്ടിക്കുലർ ടെസ്റ്റ് കംപ്ലീറ്റ് ചെയ്യാൻ എത്രത്തോളം സമയം എടുക്കുന്നുള്ള അഗ്രിമെന്റ്, ഞങ്ങൾ ഈ സമയം കൊണ്ട് തീർക്കാമെന്നുള്ളൊരു ഒരു വാക്ക് എന്നുള്ള നിലക്ക് ഒരു കാര്യങ്ങൾ അവിടെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അതൊരു കാര്യമാണ് അതാ പറയുന്നത്, ദിസ് വിൽ എൻഷുർ ദാറ്റ് ടെസ്റ്റിംഗ് ഫോക്കസ് ഓൺ ഫൈൻഡിങ് റിലവന്റ് ഇമ്പോർട്ടന്റ് ആൻഡ് ഡിഫെക്ട് ഓൺലി. അപ്പൊ അങ്ങനെ ഒരു അഗ്രിമെന്റ് കൊടുത്തു കഴിഞ്ഞാൽ, അങ്ങനെ ഒരു സർവീസ് ലെവൽ അഗ്രിമെന്റ് ഇവർക്കിടയിൽ ഉണ്ടെങ്കിൽ, ഒരു ടെസ്റ്റിംഗ് ടീം ടെസ്റ്റ് ചെയ്യുന്ന സമയത്ത് റിലവന്റ് ആയിട്ടുള്ള ബഗ്ഗുകൾ മാത്രമേ ഫൈൻഡ് ഔട്ട് ചെയ്യൂ. അല്ലാതെ ഒരു ടൈം സർവീസ് ലെവൽ ഇത്ര സമയം കൊണ്ട് ചെയ്യും എന്ന് പറഞ്ഞ് പറയാണ്ട് നിന്ന് കഴിഞ്ഞാൽ, അവരിങ്ങനെ ചുമ്മാ ടെസ്റ്റ് ചെയ്ത് എൻട്രി ലെവലായിട്ടുള്ള ബഗ്ഗുകൾ കണ്ടുപിടിക്കാൻ സാധ്യതയുണ്ട്. ഒരു കാര്യം നമ്മൾ പറഞ്ഞതായിരുന്നു, അതായത് അത് നമ്മൾ കഴിഞ്ഞ സെക്ഷനിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു, ഒരു പെർട്ടിക്കുലർ ഡിഫക്റ്റിന്റെ, അതായത് ഓപ്ഷ്യസ്നെസ്സിന്റെ ടെസ്റ്റിംഗ് എന്ന് പറഞ്ഞിട്ടുള്ള റിസ്ക്, റിസ്ക് മാനേജ്മെന്റ് ഏരിയയിൽ ഒരു റിസ്കിന്റെ കാര്യം പറഞ്ഞിരുന്നു. അപ്പം ഇങ്ങനെ ഒരു സർവീസ് ലെവൽ അഗ്രിമെന്റ് ഉണ്ടെങ്കിൽ എന്ത് ചെയ്യാൻ പറ്റില്ല, എന്ത് ചെയ്യാവും, എന്ത് ചെയ്യാം, അങ്ങനെ ഇറലവലായിട്ടുള്ള ഡിഫക്റ്റുകൾ കണ്ടുപിടിക്കുന്നത് ഒഴിവാക്കും. മൂന്നാം, ഇഫക്റ്റിന്റെ വേരിയസ് പ്രയോറിറ്റീസും സർവറ്റ് ലൈറ്റ്സും കാര്യങ്ങളൊക്കെ എന്ത് ചെയ്യണം, അതിന്റെ ഡെഫിനേഷനും കാര്യങ്ങളൊക്കെ ഉണ്ടാകണം. അതുപോലെ നാലാമത്തത് കമ്മ്യൂണിക്കേഷൻ മെക്കാനിസം ടു ഡോക്യുമെന്റേഷൻ ഗ്രൂപ്പ് ടു എൻഷുവർ ദാറ്റ് ദി ഡോക്യുമെന്റേഷൻ ഈസ് കെപ്റ്റ് ഇൻ സിങ്ക് വിത്ത് ദി പ്രൊഡക്റ്റ് ഇൻ ടേംസ് ഓഫ് നോളജ് ഡിഫക്ട് ആൻഡ് വർക്ക് അറൗണ്ട് സോൺ. ഡോക്യുമെന്റേഷൻ ഗ്രൂപ്പിന്റെ അടുക്കുള്ള ഒരു കമ്മ്യൂണിക്കേഷൻ മെക്കാനിസം ഉണ്ടായിരിക്കണം. അത് എന്ത് ചെയ്യണേ, നമ്മുടെ ഈ ഒരു പ്രൊഡക്റ്റിന്റെ കാര്യങ്ങളുമായിട്ട് സിങ്ക്ഡ് ആയിരിക്കണം. അതായത് അതുമായിട്ടുള്ള ഡിഫക്റ്റുകളെ കാര്യങ്ങളുമായിട്ടും അതുപോലെ വർക്ക് അറൗണ്ടിങ്ങനെയുള്ള കാര്യങ്ങളുമായിട്ടുള്ള സിങ്ക്ഡ് ആയിരിക്കണം എന്നോ സിങ്ക് ആയി ഇരിക്കേണ്ടത് കൊണ്ട് ഒരു കമ്മ്യൂണിക്കേഷൻ മെക്കാനിസം ഇതിനെ കുറിച്ചും ഒരു പ്ലാനിങ് നടന്നിരിക്കണം. അപ്പം ഇങ്ങനെ നമ്മൾ ഇന്റഗ്രേറ്റ് ചെയ്യുക, ഇങ്ങനെ കാര്യങ്ങളൊക്കെ ഇന്റഗ്രേറ്റ് ചെയ്താൽ ഒരു ഫൈനൽ പ്രൊഡക്റ്റിന്റെ സക്സസ് എന്ന് പറയുന്നത്.